കർത്താവേ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. എനിക്കിവിടെ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം 25 മിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഇൻട്രഡക്ഷൻ പറയാനുള്ള സമയമില്ല. അതുപോലെ തന്നെ എനിക്ക് രേവിയുടെ ഉപകാരമുള്ള സമയം കിട്ടിയില്ല. കാര്യം കണക്ഷൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിത്വമോ ത്രിയേകത്വമോ അല്ലെങ്കിൽ ഏകത്വമോ, ദൈവം ത്രിയേകനാണോ ഏകനാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതിനു മുമ്പേ ദൈവത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്, ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദേർ ഇസ് ഓൺലി വൺ ഗോഡ് ആൻഡ് ഫാദർ, പിതാവും ദൈവവുമായ ഏകൻ എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പിതാവും ദൈവവുമായ ഒരുവൻ മാത്രമല്ലേ ഉള്ളത്. യേശു ക്രിസ്തുവും പറഞ്ഞ പിതാവേ നീ ആകുന്നു ഏക സത്യ ദൈവം എന്ന് യേശു ക്രിസ്തുവും പറഞ്ഞു. അങ്ങനെ പിതാവും ദൈവവുമായ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നു, ഞാനും കാണുന്നു, നിങ്ങളും കാണുന്നു. ദൈവത്തിനെ നമ്മൾ ആദ്യോടൊന്നും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ആത്മാവിനെ കാണുവാൻ സാധിക്കും. ആ ആത്മാവിനെ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കും. ഈ ആത്മാവ് ആരാണെന്ന് ബൈബിളിനോട് ചോദിച്ചാൽ ബൈബിൾ പറയും ദൈവം ആത്മാവാകുന്നു എന്ന് പറയും. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ നമുക്ക് കാണാം, ആ മനുഷ്യനെ ദൈവപുത്രൻ എന്ന് വിളിക്കും. ദൈവപുത്രന്മാർ നമ്മളെപ്പോലുള്ള ദൈവപുത്രന്മാരെ പോലെ ഒരു ദൈവപുത്രൻ തന്നെയാണ് യേശു ക്രിസ്തുവും. ആ മനുഷ്യൻ ആരാണെന്ന് ദൈവവചനത്തോട് ചോദിച്ചാൽ പറയും അവൻ മഹാദൈവം, നമ്മുടെ രക്ഷിതാവ് യേശു ക്രിസ്തു എന്ന് പറയും. അതുപോലെ തന്നെ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് കാണുന്നു, ദൈവത്തിന്റെ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ബൈബിളിൽ കാണുന്നു. എല്ലാത്തിനെയും കാരണഭൂതനായിട്ടിരുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ബൈബിളിൽ കാണുന്നു. ഈ വചനം എന്താണ് ബൈബിളിനോട് ചോദിച്ചാൽ വചനം ദൈവവചനം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, വചനം ദൈവമായിരുന്നു എന്ന് പറയും. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ, അതായത് വചനത്തെ നമുക്ക് അവിടെ കാണാം, മനുഷ്യപുത്രനെ നമുക്ക് കാണാം, പരിശുദ്ധാത്മാവിനെ കാണാം, അതേസമയം തന്നെ ഈ പിതാവായ ദൈവത്തെ നമുക്ക് ബൈബിളിൽ കാണാം. ഇത്രയും സംഭവങ്ങൾ നിങ്ങളും കാണുന്നു, ഞാനും കാണുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്ന കാര്യം ഇത് വചനത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ വചനം ഇതിനകത്ത് പറയുന്ന ഈ ആത്മാവ് ദൈവവുമായിട്ട് പിതാവുമായിട്ട് സംബന്ധിക്കുന്ന സംഭവങ്ങളുണ്ട്. ദൈവം ആത്മാവിനെ അയക്കുന്നു എന്ന് കാണുന്നു, മനുഷ്യപുത്രനെ ദൈവം അയച്ചതാണെന്ന് കാണുന്നു, അല്ലെ യേശുക്രിസ്തു ദൈവം അയച്ചതാണെന്ന് കാണുന്നു, അവൻ തന്നെ വചനമായിട്ട് വിടിവിക്കുന്നത് കാണുന്നു. ഈ പറയുന്ന നാല് കാര്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നതായിട്ട് ദൈവവചനത്തിനകത്ത് കാണുവാൻ സാധിക്കും. ഇത്രയും ദൈവവചനത്തിനകത്ത് പറയുന്നു. പക്ഷെ അവിടെ ചോദ്യം വരും, ഈ വചനവും ദൈവമാ, യേശുവും ദൈവമാ, പിതാവായ ദൈവം എന്ന് പറയുന്നത് ദൈവം തന്നെയാ, അതേസമയം തന്നെ ഈ ആത്മാവും ദൈവമാ, അപ്പൊ എത്ര ദൈവങ്ങളുണ്ട്? ഇതായിരുന്നു ക്രിസ്ത്യാനിറ്റി ആദ്യമായിട്ട് ഫേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെ ഫേസ് ചെയ്ത സമയത്ത് എങ്ങനെ ഒരു ദൈവം എന്നുള്ള കോൺസെപ്റ്റിൽ, പിതാവും ദൈവവുമായ ഒരു എന്നുള്ള കോൺസെപ്റ്റ് ഇതെങ്ങനെ കൊണ്ടെത്തിക്കും? അങ്ങനെ വന്നപ്പോൾ കൊണ്ടുവന്നൊരു തിയറിയാണ്. പല ഡോക്ടറിനും വന്നു യേശുവിന്റെ ദൈവത്തെ നിഷേധിക്കുന്ന ഡോക്ടറിനുകൾ വന്നു. ആ ഡോക്ടറിന് പല കാര്യങ്ങളും വിശദീകരിക്കാൻ സാധിച്ചു. യഹോവസാക്ഷികൾ ഡോക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ യേശു ദൈവത്തെ നോക്കി പിതാവും എന്റെ ഏക സത്യ ദൈവം എന്ന് വിളിച്ചതിന് യഹോവസാക്ഷികൾ ഡോക്ടറിനെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. യേശുവിന് ദൈവത്ര മാത്രമാ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന അവിടെ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ അതിന് യേശു ദൈവമാണെന്നുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ട്രിനിറ്റി എന്ന് പറയുന്ന ഡോക്ടറിനെ എന്താണ് പഠിപ്പിക്കുന്നത്? ഞാനിവിടെ ഒരു സിമ്പിൾ ചാർട്ട് വെച്ചിട്ട് എന്റെ എവിഡൻസ് നൽകാൻ എനിക്ക് സാധിച്ചില്ല. ദൈവം എന്ന് പറയുന്നത് ഏകനാണ്. ആ ഏകന് മൂന്ന് ആർത്ഥങ്ങൾ നിലനിൽക്കുന്നു. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഈ സണ് ഫാദറും അല്ല, ഫാദർ ഹോളി സ്പിരിറ്റും അല്ല, സൺ ഹോളി സ്പിരിറ്റും അല്ല. മൂന്ന് വ്യത്യസ്ത വ്യക്തിത്വങ്ങളായി നിലനിൽക്കുന്ന ഒരു ദൈവം എന്നാണ് ട്രിനിറ്റി ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇതിന്റെ ഡെഫിനേഷൻ പോസ്റ്റുലേറ്റ് ചെയ്തത് തെർത്തുലിയൻ ആണ്. തെർത്തുലിയൻ പോസ്റ്റുലേറ്റ് ചെയ്ത ഡെഫിനേഷൻ എന്ന് പറയുന്നത് ലാറ്റിനിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ഫസ്റ്റ് പോസ്റ്റ് ഉന സബ്സ്റ്റാൻഷ്യൽ എന്ന് വായിക്കുന്നു. ഇത് എഴുതിയത് വ്യക്തമായിട്ടും ഗ്രീക്കിലാണ്, കോയിനെ ഗ്രീക്കിലാണ് ഈ തെർത്തുലിയൻ എഴുതിയത്. അതിനകത്ത് നമ്മൾ വായിക്കുന്ന ട്രൈ ഹൈപ്പോസ്റ്റേസിസ് ഹോമോ ഓഷ്യസ് എന്ന് വായിക്കുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്ന ത്രീ പേഴ്സൺസ് വൺ സബ്സ്റ്റൻസ്, നമ്മൾ മലയാളത്തിൽ പറയുന്ന മൂന്ന് ആളത്തങ്ങൾ, മൂന്ന് ഹൈപ്പോസ്റ്റേസിസും വൺ വൺ ഔഷ്യസും, മൂന്ന് ആളത്വങ്ങളും വൺ സബ്സ്റ്റൻസും എന്നാണ് തെർത്തുലിയൻ പഠിച്ചത്. അപ്പൊ മൂന്ന് ആളത്വങ്ങളുള്ള ഒരു ദൈവം, അതിൽ പുത്രൻ എന്ന് പറയുന്ന ആളത്വമാണ് യേശുവായിട്ട് വന്നതെന്ന് ട്രിനിറ്റി പഠിപ്പിക്കുന്നു. അത് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ധർമ്മപ്രദനോട് വന്നത് കൺഫേം ചെയ്താണ്. ഇവിടെ വിശ്വസിക്കപ്പെടുന്നത് യഹോവ എന്നുള്ള പേര് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ആ ഏക ദൈവത്തിന്, ട്രിനിറ്റി മാറ്റി പറഞ്ഞ ത്രിയേക ദൈവത്തിന് കോമൺ ആയിട്ടുള്ള പേരാണ്. ഞാൻ ചോദ്യം ചെയ്യുന്നത് ഒരു ദൈവം വചനമായിട്ടും ആത്മാവായിട്ടും മനുഷ്യപുത്രനായിട്ടും അതുപോലെ തന്നെ ദൈവവും പിതാവുമായതായിട്ടും വെളിപ്പെടുന്ന ആ കോൺസെപ്റ്റിനെയല്ല ഞാൻ ചോദ്യം ചെയ്യുന്നത്. ആ കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊണ്ടുവന്ന ട്രിനിറ്റി ആ കോൺസെപ്റ്റിനെ എല്ലാ വചനാടിസ്ഥാനത്തിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമാണോ ചെയ്യുന്നത്, അതിന് വചനാടിസ്ഥാനത്തിൽ ഈ ഡോക്ട്രൈൻ എന്തെങ്കിലും ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ ചോദന ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിന് ഓൾട്ടർനേറ്റീവ് തിയറിയുടെ ആവശ്യമുണ്ടോ? ഞാൻ ഓൾട്ടർനേറ്റീവ് തിയറി പോസ്റ്റിലേക്ക് അതിനുള്ള അവസരം ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് ട്രിനിറ്റി പഠിപ്പിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഏക ദൈവത്തെ ബൈബിളിൽ കാണുന്നു, വചനം ആത്മാവ് ഇതെല്ലാം ദൈവം ദൈവം തന്നെയാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ട്രിനിറ്റി കൊണ്ടുവന്നൊരു മോഡലാണ് ഡോക്ടർ ഓഫ് ട്രിനിറ്റി. ഈ ഡോക്ടർ ഓഫ് ട്രിനിറ്റി ശരിയാണോ തെറ്റാണെന്നതിന് അനേക കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവാം, അതിവിടെ തീരത്തില്ല. അതുകൊണ്ട് അഞ്ച് ചോദ്യങ്ങളാണ് ഞാൻ അതിനുവേണ്ടി ഇവിടെ കൊണ്ടുവരുന്നത്. അഞ്ച് ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ വൺ, ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവം ഏകനാണെന്ന്. അപ്പോൾ ത്രിയേകനാണെന്ന് എങ്ങനെ ട്രിനിറ്റിക്ക് പറയുവാൻ സാധിക്കും?
ബൈബിൾ പഠിപ്പിക്കുന്നു വ്യക്തമായിട്ട് ആവർത്തനം 64 ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് കാണുന്നു. മർക്കോസ് 12:29 യേശുക്രിസ്തു എടുത്തു പറഞ്ഞു, എല്ലാറ്റിലും മുഖ്യമായ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. യാക്കോബ് 2:19 പറയുന്നത്, ദൈവമായിരുന്നു വിശ്വസിക്കുന്നു സാത്താൻ അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. 4:6 എല്ലാറ്റിലും ഇരിക്കുന്നവനുമായി, എല്ലാവരും വ്യാപരിക്കുന്നവനുമായി നമുക്ക് ദൈവവും പിതാവുമായവൻ ഒരുത്തൻ മാത്രമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തു പറയുന്നു, ഏക സത്യ ദൈവം ഒന്നേ ഉള്ളൂ, അത് പിതാവാണെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവം ഏകനെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതിനിടയിൽ എങ്ങനെ ത്രിയേകം എന്നൊരാശയവുമായിട്ട് ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു തിയറി ഉടലെടുത്തു എന്നൊരു ചോദ്യമാണ്. ഈ ദൈവം ഏകനെന്ന് പറയുന്ന ഈ വാക്യങ്ങൾ പോലും ട്രിനിറ്റേറിയൻ ട്രിനിറ്റി കൺസെപ്റ്റ് കാണുമ്പോൾ, ഒരു ഉദാഹരണം പറഞ്ഞാൽ തേങ്ങക്ക് 3 കണ്ണുണ്ടെന്നുള്ളത് പോലും ട്രിനിറ്റിയിൽ കാണുന്ന ആളുകളുള്ളപ്പോൾ, ഞാൻ പറയും എങ്ങനെ ഈ ഏക ദൈവം എന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ ഒരു ആശയത്തിനൊരു സ്കോപ്പ് അവിടെ എങ്ങനെ ഉണ്ടായി. അതിനെയാണ് വചനത്തെ വളച്ചൊടിക്കുക എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഉദാഹരണമായിട്ട് 1 വാക്യം തന്നെ എടുക്കാം. ഈ ആവർത്തന മാർഗ്ഗനാഥ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ക്ഷേമ ഇസ്രായേലു യാവേ എലോഹീനു യാവേ എഹാദ് എന്നാണ് ആ വചനം ഹീബ്രുവിൽ പറയുന്നത്. യാവേ എലോഹീനു എലോഹീനു മൈ എലോഹീം ആയ യഹോവ, മൈ എലോഹീം എന്റെ ദൈവമായ യഹോവ, യാവേ എഹാദ് യഹോവ ഏകൻ എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും ഇതിനകത്ത് എന്താ ഡൗട്ട് ഉണ്ട്? പക്ഷേ ട്രിനിറ്റേറിയൻസ് പറയുന്ന യഹാദ് എന്നുള്ളത് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് യൂണിറ്റി ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, യഹാദ് എന്നുള്ളത് അബ്സല്യൂട്ട് സിംഗിൾ ആണോ കോമ്പൗണ്ട് യൂണിറ്റി ആണോ നോക്കാം. പ്രൂഫ് നമ്പർ 1, വിക്കിപീഡിയ നിർത്ത പേജാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഹീബ്രോ അക്ഷര ന്യൂമറിക് സിസ്റ്റത്തിൽ ഡിജിറ്റ് 1 കാണിക്കുന്ന പദമാണ് യഹാദ് എന്ന് പറയുന്നത്. ഡിജിറ്റ് 1, അതായത് ഇംഗ്ലീഷിൽ നമ്മൾ 1 എന്ന് പറയുന്നതും മലയാളത്തിൽ 1 എന്ന് പറയുന്നത്, ഹിന്ദിയിൽ 8 എന്ന് പറയുന്നതും, ഈ ഒരു അക്ഷസംഭ യഹാദ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റ് 1. ഒരു കാര്യം ഓർക്കണം, മോശ ഈ വചനം എഴുതുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്ന മോശയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം ഈജിപ്ഷ്യൻ വിദ്യാഭ്യാസമാ. ഈജിപ്ഷ്യൻ വിദ്യാഭ്യാസത്തിൽ ആ കാലഘട്ടത്തിൽ വിഭജനം കണ്ടുപിടിച്ചിട്ടില്ല, 1 താഴെ സംഖ്യകളില്ല, 1 അവിഭാജ്യമാണ് അന്നത്തെ കാലഘട്ടത്തിൽ. ഓക്കെ, ഇതാണ് പ്രൂഫ് നമ്പർ 1. ഇനി പ്രൂഫ് നമ്പർ 2, യഹാദിന്റെ നിങ്ങൾ ഏത് ഡിക്ഷണറിയുടെ മീനിങ് എടുത്താലും there is only one meaning, Ahab means one. ഇനി പ്രൂഫ് നമ്പർ 3, ഇതിനെല്ലാത്തിനും അപ്പുറമായിട്ടുള്ള ദൈവവചനമാണ്. ദൈവവചനത്തിനകത്ത് 471 സ്ഥലങ്ങളിൽ ഈ യഹാദ് എന്നുള്ള വാക്ക് യാതൊരു കുട്ടിച്ചേർക്കലുകളും ഇല്ലാതെ വകവേദനൊന്നും ഇല്ലാതെ അതേപടി ഉപയോഗിച്ചിട്ടുണ്ട്. യഹാദ് എന്നുള്ള വാക്ക് ഞാനൊന്ന് എണ്ണാം, നിങ്ങൾ എടുത്തോളൂ. 21:15 ഒരു കുറുങ്കാടെന്ന് കാണിക്കാൻ, അത് സിംഗിൾ കുറുങ്കാട, ഒരൊറ്റ കാട അവിടെ ഉള്ളത്, ഒരു കാളക്കിടാവെന്ന് കാണിക്കാൻ 29:1, ഒരു കുട്ട എന്ന് കാണിക്കാൻ 3:23, ഒരു അപ്പം എന്ന് കാണിക്കാൻ, ഒരു നിമിഷം എന്ന് പറയാൻ പുറപ്പാട് 3:33, ഒരു കുറുപ്രാവ് എന്ന് പറയാൻ ദൈവത്തിന്റെ ഒരു വെള്ളിത്തറി എന്ന് പറയാൻ സംഖ്യ 7:11, ഒരു പിതാവ് എന്ന് പറയാൻ മലാഖി 2:1, ഒരു ഇടയൻ എന്ന് പറയാൻ എസ്കെൽ 35:24. ഇങ്ങനെ യഹാദ് എന്ന് പറയുന്ന 471 വാക്യങ്ങളുടെ ഹീബ്രുവും ഇംഗ്ലീഷും ഉണ്ട്. പരിശോധിച്ച് നോക്കാം, ഞാൻ ഇവിടെ വെക്കുന്നു. ഇവിടെ ഞാൻ ചോദിച്ചത് ഒരു കാളക്കിടാവ് എന്ന് പറഞ്ഞത് അത് പല കാളക്കിടാവുകൾ ചേരുന്ന ഒന്നല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്? ത്രിയേകമായിട്ട് എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്? അതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ടാണ് ഈ ആള് എങ്ങനെ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു? ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ചോദ്യം, മലയാളത്തിൽ നമ്മൾ ഒന്നെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മലയാളത്തിൽ ഒന്നെന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ എന്റെ ഭാര്യയും ഒന്നാം എന്ന് ആ വാക്യം ഉപയോഗിക്കുന്നത് കൊണ്ട് ഒന്നെന്നുള്ള പദത്തിന് യാതൊരു അർത്ഥവ്യത്യാസം സംഭവിക്കുന്നില്ല. അതൊക്കെ അബ്സല്യൂട്ട് സിംഗിളാണ്. ഞങ്ങൾ രണ്ടും ഒന്ന് പോലെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഞങ്ങൾ രണ്ടും ഒന്നൊറ്റ ഒരു ഒന്നെന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും വരത്തില്ല. അത് ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയുന്നതിന് അങ്ങനെ ഉപയോഗിച്ചു എന്നിരിക്കെ ഇത് ഒരു വാച്ചാണ്. ദിസ് ഇസ് വൺ വാച്ച് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് വാച്ചുകൾ കൂടി ചേർന്ന് ഉണ്ടാവുമോ? ഇല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനാണും പെണ്ണും, അവരെ ഒരു ദേഹമായി തീരുമെന്ന് ദൈവം പറഞ്ഞപ്പോ അവിടെ യഹാദ് എന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ആ യഹാദ് ഒരിക്കലും കോമ്പൗണ്ട് യൂണിറ്റി ആവത്തില്ല. അതൊരു വാക്കിന്റെ ആലങ്കാരിക ഉപയോഗം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവ് എന്ന് പറഞ്ഞ പല പ്രാവ് കൂടിച്ചേർന്നൊന്നാണോ? അല്ല. ഒരു വെള്ളിത്തളി എന്ന് പറഞ്ഞ പല വെള്ളിത്തളിയും കൂടിച്ചേർന്ന ഒന്നല്ല. യഹാദ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 1 ആണെന്ന് ദൈവവചനത്തിന്റെ 471 സ്ഥലങ്ങളിലും എടുത്തു പറയുന്നു. പിന്നെയും പറഞ്ഞിട്ടുണ്ട് രാവും പറഞ്ഞു സന്ധ്യ ഉഷസായി 1 ദിവസം കണ്ടോ, ഉഷസും സന്ധ്യയും രണ്ടും കൂടെ ചേർന്ന് ഒരു ദിവസമായപ്പോ യഹാദ് എന്നാ യോം യഹാദ് എന്നാ അവിടെ പറയുന്നത്, ഡേ നമ്പർ 1 എന്നാ പറയുന്നത്. എന്നാ ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത്തെ വാക്യത്തിൽ അടുത്ത വാക്യത്തിൽ പറയുമ്പോൾ സന്ധ്യ വർഷത്തായി 2 ദിവസം, അപ്പൊ സന്ധ്യ വർഷം എന്ന് പറഞ്ഞാൽ 2. അപ്പൊ അതല്ല അവിടെ ഡേ 1 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി 1 ഡേ. അത് മാത്രമല്ല ദൈവവചനത്തിൽ ഡേ 1 എന്ന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ യോം യഹാദ് എന്ന് തന്നെ ഉപയോഗിക്കുന്ന കാര്യം, ഈ ഡേ 1 ഫസ്റ്റ് എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന ഓർഡിനൽ ആർഡിനൽ ആണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ഓർഡിനൽ. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്ന റിഷൻ എന്ന് പറയുന്ന വാക്ക് ദൈവവചന കാലഘട്ടത്തിൽ ഉപയോഗത്തിലിരുന്ന വാക്കല്ല. അതുകൊണ്ട് ഡേ 1 എന്ന് പറയാം, ഫസ്റ്റ് ഡേ എന്ന് പറയാൻ ദൈവവചനത്തിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന യോം യഹാദ് എന്നുള്ള വാക്കാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ജനസ് 1 ഉപയോഗിച്ചിരിക്കുന്നത് എത്ര 3 ആറിൽ എത്ര അതിന് 10
പ്രകാരം പറഞ്ഞത് നെഹമ്യ 8:2 ഹഗ്ഗായി 1:1 ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് യോം എഹാദ് എന്ന് മാത്രമാണ്. ഇനി ദൈവവചനം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ യഹാദ് എന്നുള്ളത് ആബ്സല്യൂട്ട് സിംഗിൾ ആണെന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് യേശു ക്രിസ്തു ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. യേശു ക്രിസ്തു ട്രാൻസ്ലേറ്റ് ചെയ്ത് മർക്കോസിന് ചോദിച്ചിട്ട് 22:33 പറയുന്നത് 21 പറയുന്നത് അതിന് യേശു എല്ലാത്തിനും മുഖ്യ കർത്താവോ ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവോ ഏക കർത്താവോ. അവിടെ യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറയുക ക്യൂരിയോ ഹേ ഹെസ്തി എന്നാ പറഞ്ഞത് യഹോവ അല്ലെങ്കിൽ ക്യൂരിയോസ് കർത്താവ് എന്ന് പറയുന്നത് ഹേ ഹെസ്തി എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അപ്പോഴും പറയും ഹെയ്സ് എന്നുള്ള വാക്ക് ഇങ്ങനെ കോമ്പൗണ്ട് യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ഞാൻ എന്ന് പറയട്ടെ ഈ ഹെയ്സ് എന്നുള്ള വാക്ക് ദൈവവചനത്തിനകത്ത് അതേ അർത്ഥത്തിൽ 272 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായി 26:51 ഒരുവൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. മത്തായി 11:21 വൺ ക്വസ്റ്റ്യൻ ലൂക്കോസ് 11:21 വൺ സിന്നർ ഇവിടെ ഞാൻ എടുത്തു വെക്കുകയാണ് ഹെയ്സ് എന്നുള്ള വാക്ക്. അപ്പോഴും ഹെയ്സ് എന്നുള്ള വാക്ക് ഈ ഒന്നെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അവർ ഇരുവരും ഒരു ദേഹമായിട്ട് ഇതൊന്ന് നൃത്തത്തിൽ പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ഇവിടെ എടുത്താൽ അവർ ഹെയ്സ് ആയി തീരും ഹെയ്സ് ദേഹമായി തീരും എന്നാണ് പറയുന്നത്. അത് മലയാളത്തിൽ അങ്ങനെ നമ്മളിപ്പോ രണ്ടുപേരോട് നിങ്ങളൊരു സഭയാണെന്ന് പറയുമ്പോൾ ഒന്നെന്നുള്ള വാക്ക് ഒരു കോമ്പൗണ്ട് യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതൊരു ടാബ്ലറ്റ് ആണ് അല്ലെങ്കിൽ ഒരു വാക്കാന്ന് പറയുമ്പോൾ ഇത് പല വാക്കുകൾ കൂടി ചേർന്നോ ഇതിനകത്തൊരു പ്രുരാനിറ്റി ഉണ്ടെന്നോ ആർക്കും അവകാശപ്പെടാൻ സാധിക്കില്ല. ഒന്നെന്നുള്ള വാക്ക് ഒന്ന് തന്നെയാണ്, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല എന്നോട് വ്യക്തമാണ്. അവിടെ ഹെയ്സ് ഒന്ന് ദൈവോദനത്തിനകത്ത് യേശു ക്രിസ്തു ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആബ്സല്യൂട്ട് വൺ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മുത്ത് എന്ന് വെളിപ്പാട് 21:21 വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു ഒരു മുത്തെന്ന്. ഇനിയും ചില ആർഗ്യുമെന്റ്സ് ഉണ്ട് യഹാദ് എന്നല്ല അവർ ഉപയോഗിക്കുന്നത് യാഹീദ് എന്ന ദൈവത്തെ തിരുത്താൻ പോകുന്നത്. യാഹീദ് എന്ന വാക്കിന്റെ അർത്ഥം ഏത് ഡിക്ഷണറി എടുത്തൊക്കെ NASB പറയുന്നു ഓൺലി അല്ലെങ്കിൽ ഓൺലി വൺ സോളിറ്ററി, BDB പറയുന്നു ഓൺലി അല്ലെങ്കിൽ സോളിറ്ററി, സ്ട്രോങ്സിൽ പറയുന്നു ഡെസലേറ്റ് വൺ ചൈൽഡ്. ദൈവവചനത്തിനകത്ത് യാഹീദ് ഉപയോഗിച്ചിരിക്കുന്ന വെറും 11 പ്രാവശ്യമാണ്, അത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇതിനകത്തുണ്ട് യാഹീദ് ഹെയ്സ് എല്ലാ വാക്കിലും ഞാൻ അത് കോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. യാഹീദ് ഉപയോഗിച്ചിരിക്കുന്നത് ഏകൻ എന്ന അർത്ഥത്തിലല്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ സഭയിൽ ഒരു പാസ്റ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, യു ഹാവ് ഓൺലി വൺ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അവിടെ യാഹീദ് ഉപയോഗിക്കും. കാരണം നിങ്ങൾക്ക് പല പാസ്റ്റേഴ്സില്ല, ഒരു പാസ്റ്ററേ ഉള്ളൂ. അതിന്റെ അർത്ഥം ഈ പാസ്റ്റർ എന്ന് പറയുന്ന ആളിനെ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആ ആളിന്റെ പേഴ്സണൽ ഇന്റഗ്രിറ്റി അല്ല, ആ ആളിനകത്ത് മൾട്ടിപ്പിൾ പേഴ്സൺസ് ഉണ്ടാവുന്നല്ല, നിങ്ങളിൽ എത്ര പാസ്റ്റർ ആണ് നിങ്ങൾക്ക് ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞത്. പക്ഷേ യഹാദ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റർ ഒരാളാണ്, അതിനകത്ത് മൾട്ടിപ്പിൾ പേഴ്സൺസ് ഇല്ല, എക്സാക്ട്ലി വൺ ആണെന്നാണ് കാണിക്കുന്നത്. ഐ ഹാവ് ഓൺലി വൺ വാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് പല വാച്ചുകളില്ല. എനിക്ക് യാഹീദ് വാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വാച്ചുകൾ, എനിക്ക് പല വാച്ച്, ഐ ഹാവ് ഓൺലി വൺ വാച്ച്. പക്ഷേ അത് യഹാദ് എന്ന് ഉപയോഗിക്കാൻ നേരത്ത് എക്സാക്ട്ലി എന്റെ വാച്ച് എന്ന് പറഞ്ഞാൽ സിംഗിൾ വാച്ച്, ഇതിനകത്ത് പല വാച്ചുകളൊന്നും ഇല്ല, ദിസ് ഇസ് ഓൺലി വൺ വാച്ച് എന്നാണ് അതിന്റെ അർത്ഥം. ഇതിന് ദൈവോദനത്തിനകത്ത് വാക്യങ്ങളെല്ലാം നിങ്ങൾക്ക് എടുത്തു നോക്കാം. സോറി, യാഹീദ് എന്നുള്ള വാക്യം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഏക മകൻ എന്നുള്ള അർത്ഥത്തിൽ അനേക സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇഫ്താദിനോട് പറയുമ്പോൾ അവന് ആണും പെണ്ണുമായിട്ട് അവന് ഒറ്റ മകളെ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ അവർക്ക് അവൻ യാഹീദാണ് ഉണ്ടായിരുന്നത്, അവന് മകളോ മകനോ ഉണ്ടായിരുന്നത്. അതായത് ഏക അല്ലെങ്കിൽ ഓൺലി ഇഫ്താൻ അല്ലെങ്കിൽ ഓൺലി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. യഹോവ ഓൺലി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. യഹോവ ഏകനാണ്, കാര്യം അത് ദൈവത്തിന്റെ പേഴ്സണൽ ഇന്റഗ്രിറ്റിയെ കാണിക്കുന്ന യാവേ യഹാദ് എന്ന് തന്നെ പറയുന്നത്. കാര്യം ദൈവം എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ ആണ്. ഇനി ആദ്യത്തെ വാക്യത്തിന് ഇസ്രായേലർക്ക് നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് യാവേ എലോഹീനു, എലോഹീൻ എന്ന് മൈ എലോഹീം, മൈ എലോഹീം യാവേ എന്ന് വിളിക്കുന്നത് അവിടെ എലോഹീം ടൂറില എന്ന് പറയും. ജനസിസ് 1:1 ജനസിസ് 1:1 വ്യക്തമായിട്ട് അവിടെ എലോഹീമാണ് ഉപയോഗിക്കുന്നത്. ബാറ എലോഹീം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധ ബാറ എലോഹീം എന്നാണ് പറയുന്നത്. ബാറ എലോഹീം എന്ന് പറയുമ്പോൾ എലോഹീം ഇമ്മെന്നുള്ള മസ്ലിം ടൂറിലെത്തിക്ക ഞാൻ ആദ്യം ഒന്നാമതായിട്ട് ഞാൻ പറയട്ടെ, എലോഹീം എന്നുള്ള വാക്കുകൾ ദൈവവചനത്തിനകത്ത് ടൂറലായിട്ടും സിംഗുലറായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ജാതിയുടെ ദൈവങ്ങൾ എന്ന് പറയുന്ന സകല സ്ഥലത്തും എലോഹീം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്ലൂരാലിറ്റിയെ കാണിക്കാൻ എലോഹീം എന്നുള്ള വാക്ക് ആ ഉപയോഗിച്ചിരിക്കുന്നിടത്ത് എല്ലാം പ്ലൂരൽ ആഡ്വേർബ്സും പ്ലൂരൽ വേർബ്സും ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ജാതികളുടെ ദൈവങ്ങൾ എന്ന് പറയാൻ വേണ്ടി അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി പ്രൂഫ് നമ്പർ 2, ഈ ജാതികളുടെ ദൈവങ്ങളിൽ തന്നെ ഒരു സിംഗിൾ ഗോഡിനെ കാണിക്കാനും എലോഹീം എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ പദത്തിന്റെ കൂടെ സിംഗിൾ അഡ്ജക്റ്റീവ്സും സിംഗിൾ ആഡ്വേർബ്സും ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് പ്രൂഫ് 1 Kings 11:33 അത്തോരസ് എലോഹി, അതായത് എലോഹി മോസ് സീദോനായ അത്തോരസ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ എലോഹി മോസ് മോവാബായിട്ടുള്ള കിമോഷ് എന്ന് വിളിക്കുന്നു. ഈ അത്തോരസ് കിമോഷ് അതിന്റെ തൊട്ടുകാഴ്ച മിൽക്കോം എലോഹെ സാംസോമൻ, അമ്മോന്യരുടെ ദൈവമായ എലോഹിമായ അമ്മോൻ എന്ന് വായിക്കുന്നു, മിൽക്കോം എന്ന് വായിക്കുന്നു. 1 Kings 18:25 എലിയോ പറയുമ്പോൾ ബാലിന് എലോഹിം എന്നാണ് പറയുന്നത്. ഈ ബാൽ എന്ന് പറയുന്ന ഏലെന്ന് പറയുന്ന ആരാമ്യ ദൈവം കനനൈറ്റ് ഗോഡിന്റെ ഏക സന്താനമാണ് ഈ ബാൽ എന്ന് പറയുന്നത്. അവൻ ഏക ഒറ്റ ദൈവമാണ്. ഹിമോസ് എന്ന് പറയുന്ന ഒറ്റ ദൈവമാണ്. അസ്തോരത്ത് എന്ന് പറയുന്ന ഒറ്റ ദൈവമാണ്. അതുപോലെ തന്നെ
ദാഗോൻ ഉപയോഗിച്ചിരിക്കുന്നു. ഒന്ന് ശമ്പളം ദിവസം 5:7 ദാഗോൻ ഉപയോഗിച്ചിരിക്കുന്നു. ദാഗോൻ എന്ന് പറയുന്ന അവർ എലോഹിമു ദാഗോൻ, അതായത് അവർ എലോഹിം ദാഗോൻ. ദാഗോൻ എന്ന് പറഞ്ഞ സിംഗിൾ ഡൈസിയ, ഈ സിംഗിളർ ആയിട്ടുള്ള ദൈവത്തിന് അവർ ജാതികളുടെ ദൈവത്തെ കാണിക്കാൻ വേണ്ടി പോലും എലോഹിം ഉപയോഗിച്ചിരുന്നു. അതിനർത്ഥം അവരെ പൂരൻ ദൈവങ്ങളാണെന്നല്ല, അവരുടെ യൂണിപ്ലുരാലിറ്റി ഉണ്ടെന്നല്ല. ആ എലോഹിം എന്നുള്ള പദം എങ്ങനെയാണോ അർത്ഥമാക്കുന്നത് വെച്ചാൽ സിംഗിളർ ആണോ പൂരൻ ആണെന്ന് അറിയുന്നത്, അതിന്റെ കൂടെയുള്ള അജക്റ്റീവ്സ് മാത്രം നോക്കിയ യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നിടത്തൊക്കെ അവിടെ സിംഗിൾ അജക്റ്റീവ്സും സിംഗിളർ ആഡ്വേർബ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എലോഹിം എന്ന് യഹോവയെ വിളിച്ചിരിക്കുന്നത് ആബ്സല്യൂട്ട് സിംഗിളർ ആയിട്ടാണ്. ഇനി അത് മാത്രമല്ല, ഈ ഇമ്മെന്ന് പറയുന്ന മസ്കുലിൻ പ്ലൂറൽ എൻഡിംഗ് ആണ് വാദിക്കുന്നുണ്ട്. എന്നാൽ ഹീബ്രുവിൽ ഇമ്മെന്ന് പറയുന്നത് മസ്കുലിൻ പ്ലൂറൽ എൻഡിംഗ് ആണെന്നുള്ള ഒരു റൂള് ഡെഫിനറ്റ്ലി ഇല്ല. കാരണം ഉദാഹരണം ഞാൻ പറയാം, ഹയീം എന്ന് പറയുന്ന വാക്ക് എന്റെ ജീവൻ അല്ലെ, ജീവിതം എന്ന് പറയുന്ന വാക്ക് ഹയീം, അത് പ്ലൂറല. ഉൽപ്പത്തി പുസ്തകം 27:46 വാക്യത്തിൽ ഈ കിട്ടിയ സ്ത്രീകൾ നിമിത്തം എന്റെ ജീവൻ അസഖ്യമായിരിക്കുന്നു എന്ന് റിബേക്ക പറയുമ്പോൾ എന്റെ ജീവൻ അത് സിംഗിളറായിട്ട് അവിടെ ഹയീം എന്നുള്ള പദം ഇമ്മാണ്, മസ്കുലിൻ പ്ലൂറൽ എൻഡിംഗ്. പക്ഷെ അത് പ്ലൂറലല്ല. സോ ഇങ്ങനെ അനേക വാക്യങ്ങളുണ്ട്. എലോഹിം മാത്രമല്ല, കെദോഷിം എന്ന് പറയുന്ന വിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറയുന്ന കെദോഷിം, അത് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ മക്കളും ബ്രൂർ ലെൻഡിങ്ങ. അതുപോലെ ടീച്ചർ എന്ന് വിളിക്കുന്ന മോറിയും, അതുപോലെ മേക്കർ എന്ന് വിളിക്കുന്ന ഒസീം, അല്ലെ ഹസ്ബൻഡ് എന്ന് വിളിക്കുന്ന, അല്ലെ യജമാൻ എന്ന് വിളിക്കുന്ന ബലായിം. ഈ ബലായിം എന്നുള്ള വാക്യ സിംഗിൾ ആയിട്ടും ബ്രൂർ ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് അജക്റ്റീവ്സിനെ ബ്രൂബിനെ നോക്കിയിട്ട് അത് സിംഗിൾ ആണോ, അത് സിംഗിൾ ആണ്. അപ്പൊ എലോഹിം മാത്രമുള്ള സിംഗിളർ ഇതല്ല. എലോഹിം എന്ന് പറഞ്ഞാൽ ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, ഇത്രേ എന്നെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ മതിയാവുന്നുണ്ട്. കാരണം യേശു ക്രിസ്തു ഈ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെങ്ങനെയാണ്, അതായത് തിയോസ് എന്ന തിയോ യാവേ, സോറി ക്യൂരിയോസ് ഓ തിയോസ്, കർത്താവായ ദൈവം. അവിടെ എലോഹിം എന്ന വാക്കിനെ യേശു ക്രിസ്തു ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓ തിയോസ്. ഓ തിയോസ് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് സിംഗിളറ. കാരണം തിയോയി എന്ന് പറയുന്നതാണ് ദൈവങ്ങൾ എന്നുള്ള അർത്ഥം. ഓ തിയോസ് എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് സിംഗിളറ. ദൈവത്തെ കാണിക്കാൻ എലോഹിം എന്നുള്ള പദം ക്രൂരലായിട്ട് ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രൂരൽ സബ്ജക്റ്റ് ആയിട്ട് എലോഹിം ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ സിംഗിളറായിട്ടുള്ള അജക്റ്റീവ്സ് ഉപയോഗിച്ച് ദൈവത്തിന്റെ മൾട്ടി ക്രൂരൽ യൂണിറ്റി കാണിക്കുവാനാണെങ്കിൽ യേശു ക്രിസ്തു അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ തിയോയി എന്ന് എലോഹിം എന്നുള്ളതിനെ തിയോയി എന്ന ബഹുവചന ട്രാൻസ്ലേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു ട്രാൻസ്ലേറ്റഡ് ഡെഫിനറ്റ്ലി വൺ ആയിട്ടാണ് തിയോസ്, ക്യൂരിയോസ് ഓ തിയോസ്, ക്യൂരിയോസ് ഹാസ് എ സീൻ എന്ന് യേശു ക്രിസ്തു ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോ ക്യൂരിയോസ് ഓ തിയോസ് എന്ന് പറയുന്ന എക്സാക്ട്ലി സിംഗിളർ, തിയോസ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് സിംഗിളർ ആണ്. യേശു ക്രിസ്തു ട്രാൻസ്ലേറ്റ് ചെയ്തതിന് അപ്പുറമായിട്ട് ഒരു വാക്യം പറയാൻ, അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് ഒരു കാര്യം പറയാൻ, ഓ എലോഹിം എന്നുള്ള സിംഗിളർ ആണ് യേശു ക്രിസ്തു ആശപ്പെടുത്തിയിരിക്കെ, മറിച്ച് പറയാൻ ആർക്ക് വാക്കുണ്ട്. അപ്പോ എന്നുള്ള വാക്ക് നമ്മൾ ഓൾറെഡി കണ്ടു. അതിന് റെഫറൻസ് എല്ലാം ഞാൻ വെക്കുന്നു, ഏകൻ തന്നെ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, മൾട്ടിപ്ലുറാലിറ്റി പലരും കാണിക്കാറുണ്ട്. നമ്മൾ ഉൽപ്പത്തി കാണുന്നത് അങ്ങനെ ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാധിച്ചത് മനുഷ്യനുണ്ടാക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ടച്ച് ചെയ്യുന്ന സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ദൈവം പറഞ്ഞത് പിതൃപുത്ര പരിശുദ്ധാമെന്ന് പറയുന്നത്, ദൈവവചനത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ എഴുതിയിട്ടില്ല അത് പിതൃപുത്ര പരിശുദ്ധാമാവാണെന്ന് തിരുനിത്യമുള്ള തീരുടെ അടിസ്ഥാനത്ത് നമ്മൾ റിട്രോസ്പെക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഈ നാമം എന്ന് വിളിച്ച് പിതൃപുത്ര പരിശുദ്ധാമെന്ന് പറഞ്ഞാൽ. ഞാൻ ഒരൊറ്റ കാര്യം എന്ന് പറയട്ടെ, തിരുനിത്യ എന്ന് പറയുന്ന ദൈവത്തിനകത്ത് ഏകദൈവം വൺ സബ്സ്റ്റൻസ് ആണ്, ത്രീ പേഴ്സൺസ് ആണ്. പക്ഷേ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ദേഹം ദേവിയാത്മാവെന്ന് പറയുന്ന ത്രീ സബ്സ്റ്റൻസും വൺ പേഴ്സണുമാണ്. ഇതെങ്ങനെ ഈ അർത്ഥത്തിലാണെങ്കിൽ നമ്മുടെ സ്വരൂപം ഒന്നും ഇതെങ്ങനെ ശരിയാവും? ഇത് ത്രീ പേഴ്സൺസും വൺ സബ്സ്റ്റൻസും. ഹ്യൂമൻ എന്ന് പറയുന്ന ദേഹം കഴിയാത്താവ് ത്രീ സബ്സ്റ്റൻസ് ആൻഡ് വൺ പേഴ്സൺ ആണ് ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അർത്ഥത്തിലല്ല അവിടെ തന്നെ വ്യക്തമാണ്. ഇനി ഞാൻ അതിനകത്തെ കടക്കണം. ഇനി അതിനകത്തേക്ക് കുറച്ചുകൂടെ കടക്കാനാണെങ്കിൽ ഞാൻ തുറന്നു പറയുക, സത്യമായിട്ട് ഞാൻ പറയുക, ദൈവവും ഭൂതന്മാരും അബ്രഹാമിന്റെ അടുക്കൽ എങ്ങനെ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നു, അങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് അവർ പറയുന്നത് നാം നമ്മുടെ ചായയിൽ മനുഷ്യനെ, മനുഷ്യ കുലത്തെ ഉണ്ടാക്കുക, മാൻ കൈഡിനെ ഉണ്ടാക്കുന്ന ആദമിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കാര്യം അത് തൊട്ടുതാഴ്വാക്യത്തിൽ അവർ എന്നാ പറയുന്ന അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യ കുലമാണെന്നാലും വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ, പക്ഷെ ദൈവം ഉണ്ടാക്കിയപ്പോ ദൂതന്മാരുടെ മനുഷ്യരൂപത്തിൽ വന്ന ദൂതന്മാരുടെ വേഷത്തിലല്ല, താൻ ഏത് മനുഷ്യരൂപത്തിലാണോ എന്ന് ആ രൂപത്തിലാണ് മനുഷ്യരുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത് വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമെന്ന്. ദൈവം ഏത് രൂപത്തിലാണ് മനുഷ്യരൂപത്തിൽ വരാനിരുന്നത്, അവന്റെ പ്രതിരൂപമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ദൈവം അതിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എനിക്ക് ഇതിനേക്കാൾ അതാണ് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. അതുപോലെ തന്നെ പല സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഇറങ്ങി ചെന്ന് അവിടെ പിതൃപുത്ര പരിശുദ്ധാമാവെന്ന് ഒരു തെളിവുമില്ല, പക്ഷേ ട്രിനിറ്റിയെ പഠിപ്പിച്ച് അത് പിതൃപുത്ര പരിശുദ്ധാമാവാണെന്ന്. ട്രിനിറ്റിക്ക് തന്നെ അടിസ്ഥാനമില്ലാതിരിക്കെ അതിനെ കുറിച്ച് പറയാൻ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, യേശു ധനാധീന മന്ദിരം അഥവാ നിത്യനാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുമ്പോൾ തൃപ്തത്തിന് എങ്ങനെ പറയാൻ കഴിയും യേശു പിതാവിൽ നിന്ന് ജനിച്ചതാണെന്ന്? നിങ്ങൾക്കെല്ലാം സംശയം തോന്നുന്നു അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ തൃപ്തത്തിന്റെ അടിസ്ഥാന പ്രമാണമായ 19:325 ഉണ്ടാക്കി നൈറ്റിൻ ഗ്രീഡിൽ പറയുന്നത് ആൻഡ് വി ബിലീവ് ഇൻ വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് ബിഗോട്ടൻ ഓഫ് ഫാദർ ദ ഓൺലി ബിഗോട്ടൻ ദാറ്റ് ഈസ് ദ എസൻസ് ഓഫ് ദ ഫാദർ ഗോഡ് ഓഫ് ഗോഡ് ലൈറ്റ് ഓഫ് ലൈറ്റ് വെരി ഗോഡ് എന്ന് പറഞ്ഞു പോകുന്നു. യേശു ക്രിസ്തുവിനെ പറയുന്നത് യേശു ക്രിസ്തു എന്നുള്ളത് ബിഗോട്ടൻ ഓഫ് ഫാദർ എന്ന ബിഗറ്റ് എന്നുള്ള പാദത്തിന്റെ അർത്ഥം എന്താ? ഒരു
ഒരു പുരുഷൻ സ്ത്രീയിൽ നിന്ന് റിപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് ബിഗറ്റെന്ന് ആ പ്രോസസ്സിനെയാണ് ബിഗറ്റ് എന്ന് പറയുന്നത്. അത് പറയും അവർക്ക് അത് ഇംഗ്ലീഷ് ആണ്, ഗ്രീക്ക് അല്ലല്ലോന്ന്. എന്നാൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എനത്തെന്താ എന്നുള്ള ഗ്രീക്ക് പദമാ. എനത്തെന്താ എന്നുള്ള ഗ്രീക്ക് പദത്തിന് സ്ട്രോങ്സ് ഡിക്ഷണറി, എല്ലാവരും നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന സ്ട്രോങ്സ് ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന ടു പ്രൊക്രിയേറ്റ് ഓഫ് ദ ഫാദർ ബട്ട് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ മദർ, ടു പ്രൊക്രിയേറ്റ് എന്ന ജനിപ്പിക്കുക, ഉളവാക്കുക എന്ന നെയ്റ്റിൽ തന്നെ റിപ്രൊഡ്യൂസ് ചെയ്യുക, ഫാദർ അമ്മയിൽ നിന്ന് റിപ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ ഡിക്ഷണറികളെല്ലാം കൂടെ ദൈവവചനം എടുക്കുക. റോമർ 9:11 പറയുന്നു, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പ് ജനിക്കുകയോ, അവിടെ ഉപയോഗിക്കുന്ന എനതെന്താ എന്നുള്ള വാക്ക അവിടെ ജനിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് അവിടെ ഈ നൈറ്റിൻ്റെ പറയുന്നത്. നിങ്ങൾ ട്രിനിറ്റി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ട്രിനിറ്റിയുടെ അടിസ്ഥാന പ്രമാണം പഠിപ്പിക്കുന്നത് യേശു എന്ന് പറയുന്ന പിതാവിൽ നിന്ന് മികച്ചതാണ് ജനിച്ചത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ മോണോജീനസ് ഓഫ് ഫാദർ, നോൺ ഇൻഡിപെൻഡന്റ് സൺ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമെങ്കിലും പറഞ്ഞിരിക്കുന്നത് മോണോജീനസ് ഓഫ് ഫാദർ എന്ന. പക്ഷേ ട്രിനിറ്റി പഠിപ്പിക്കുന്ന യേശു പിതാവിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. നിത്യനയുടെ ഏത് നിമിഷത്തിലായാലും പറയുന്നത് അവൻ ഉത്ഭവിച്ചതാണ്, ബിഗോർ ബട്ട് നോട്ട് മെയ്. നിത്യനയുടെ ഏത് നിമിഷത്തിൽ ഉത്ഭവിച്ചതാണെങ്കിലും ട്രിനിറ്റി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് യേശുവേ നിനക്കൊരു ബിഗിനിങ് ഉണ്ടെന്ന്. പക്ഷേ യേശു പറയുന്നത് ഞാൻ ആ ദിനമന്തിന, ഞാൻ നിത്യന, അങ്ങനെയുള്ള നിത്യനായ യേശുവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും നിനക്കൊരു ബിഗിനിങ് ഉണ്ടാവും. നിത്യതയുടെ ഏത് മൊമെന്റിലാണെങ്കിലും പിതാവിൽ നിന്ന് ഒരു ദൈവം തന്നെ ആയിക്കോട്ടെ ഉത്ഭവിച്ചെങ്കിൽ ദൈവം തന്നെ പറയുന്നത് ഞാൻ ആദ്യം എനിക്ക് മുമ്പേ ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഉണ്ടാകുകയുമില്ലെന്ന് ദൈവം സാക്ഷ്യം പറയുമ്പോൾ പിതാവാം ദൈവത്തിൽ നിന്ന് അതേ സബ്സ്റ്റൻസിൽ ഒരു ദൈവമായിട്ട് ഒരു പുത്രൻ ജനിച്ചു എന്ന് പറയാൻ ട്രിനിറ്റിക്ക് ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും. അങ്ങനെ പറയുമ്പോൾ പുത്രന് ഒരു ബിഗിനിങ് കൊടുക്കും, ഒരു പോയിന്റ് ഓഫ് ഒറിജിൻ കൊടുക്കും. ഇറ്റേണിറ്റിയിൽ ആവട്ടെ, എവിടെയെങ്കിലും ആവട്ടെ, പിതാവിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഓഫ് ഒറിജിൻ കൊടുക്കുക. ബിഗോട്ടൻ ബട്ട് നോട്ട് മെയ്ഡ്, പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടതാ പക്ഷെ ഉണ്ടാക്കപ്പെട്ടതോ സൃഷ്ടിക്കപ്പെട്ടതോ എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ അതേ സബ്സ്റ്റൻസ് ആയിട്ട് ഒരു പുത്രൻ പിതാവിന് ഉണ്ടായെന്ന് പറയുമ്പോൾ പിതാവ് പുത്രൻ ഒരു പോയിന്റ് ഓഫ് ഒറിജിൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് യേശു ക്രിസ്തു പോയിന്റ് ഓഫ് ഒറിജിൻ ഉണ്ടോ, പോയിന്റ് ഓഫ് ഒറിജിൻ ഉള്ളോ ദൈവമല്ല. അങ്ങനെ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് യേശു ക്രിസ്തു ദൈവമല്ല എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ദൈവവും യേശുവും ശിഷ്യന്മാരെ പഠിപ്പിച്ചും ദൈവവും പിതാവുമായ ഒരുവൻ മാത്രമേ നമുക്കുള്ളൂ എന്നപ്പോ തൃത്വ സിദ്ധാന്തം പറയുന്ന ഇതിന്റെ അസ്തിത്വം എന്തുവാ? യേശു സമോസ്നാൻ, യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന, അല്ലെങ്കിൽ പുത്രനാം ദൈവം ട്രിനിറ്റി പറയുമ്പോൾ പുത്രനാം ദൈവം യേശുവായിട്ട് ഒരു ജഡമായിട്ട് ഇറങ്ങി വന്നിട്ട് പുത്രനാം ദൈവം പിതാവിനെ നോക്കി അഡ്രസ് ചെയ്യുക, പിതാവേ ഏക സത്യ ദൈവമായ നിന്നെയും എന്ന് പറയുമ്പോൾ ട്രിനിറ്റിയില് ഈ പുത്രനാം ദൈവം ഇറങ്ങി വന്ന യേശു മോളാക്ക് നോക്കി പറയുക, പിതാവേ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തു. അപ്പൊ പിതാവ് ഓൺലി ത്രൂ ഗോഡ് ഓൺലി ത്രൂ ഗോഡ്, നീയാണ് ഏക സത്യ ദൈവം എന്ന് പറയുമ്പോൾ ട്രിനിറ്റി തീരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പുത്രനെ മരിച്ചിട്ടാണോ കള്ള ദൈവങ്ങളാണെന്ന് പറയേണ്ടി വരും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു പരിപൂർണ്ണ ദൈവമാണ്, പരിശുദ്ധാത്മാവ് പരിപൂർണ്ണ ദൈവമാണ്, പിതാവ് പരിപൂർണ്ണ ദൈവമാണ്. പക്ഷേ ട്രിനിറ്റി നിങ്ങൾ ഇത് രണ്ടും ദൈവങ്ങളല്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും. അത് മാത്രമല്ല ഒരു വാക്കെടുത്ത് വളച്ചൊടിക്കുന്നതല്ല, ഒന്നുവരുടെ ലേഖനം 8:4 അതിന്റെ 4:6 മുതൽ പറയുമ്പോൾ വിഗ്രഹാർത്ഥനങ്ങളെ പിന്തുണനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമില്ലാതെ ദൈവമില്ല എന്നും നാം അവരെ ശ്രദ്ധിക്കണം. ലോകത്തിൽ ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്ന് നാം അറിയുന്നു. പല ദൈവന്മാരും അവിടെ തിയോ എന്ന് പറഞ്ഞിട്ട് പല ദൈവങ്ങളും തന്നെയാ, പല ദൈവങ്ങളും പല കർത്താക്കന്മാർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു, പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങളെന്ന് പേരുള്ളവരുണ്ടെന്ന് വരികയും പിതാവായ നമുക്കുള്ളൂ എന്ന് പറയുമ്പോൾ, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് ദൈവോദനം പറയുമ്പോൾ ട്രിനിറ്റി പറയുന്ന പോലെ ദൈവത്തിനകത്ത് പുത്രനും പരിശുദ്ധാത്മാവും പിതാവ് മൂന്നാമത്തവനായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ ദൈവമാകുന്ന ട്രിനിറ്റി പറയുന്നത് പിതാവായ ഏക ദൈവമേ നമുക്കുള്ള ഒന്നുകൂടെ പ്രതിനിധിക്കുന്നു. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരു തൻ മാത്രം, ദൈവവും പിതാവുമായവൻ ഒരു തൻ മാത്രമേ ഉള്ളൂ, ഫലമില്ല. അപ്പൊ എല്ലാവർക്കും ദൈവവും പിതാവുമായിട്ട് ഒരാൾ മാത്രമേ, ഇതിനോട് ആരാ ട്രിനിറ്റിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ പേഴ്സൺസ് ദൈവത്തിലുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നു, യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഞാൻ പോകുന്നു ഇങ്ങോട്ട്, എന്റെ പിതാവ് നിങ്ങളുടെ പിതാവ്. ഓക്കെ, നാലാം ദിവസത്തെ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ട്രിനിറ്റി പറയുന്നത് ദേർ ഈസ് ഓൺലി വൺ സബ്സ്റ്റൻസ് ആൻഡ് ത്രീ പേഴ്സൺസ്. ഞാൻ പറയട്ടെ, ആ വൺ സബ്സ്റ്റൻസ് ദൈവം ആത്മാവാന്ന് പറയുന്നു, ആ വൺ സബ്സ്റ്റൻസ് ആ ആത്മാവാണെന്ന് എനിക്ക് ആ ആത്മാവ് എന്നുള്ള ഒരു സബ്സ്റ്റൻസ് പിന്നെ രണ്ട് പേഴ്സൺസിലേ ഉള്ളൂ. കാര്യം ആത്മാവായിട്ടുള്ള ദൈവം പരിശുദ്ധാത്മാവ്, അപ്പൊ പരിശുദ്ധാമ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് രണ്ട് ദൈവങ്ങളല്ലേ ഉള്ളൂ, രണ്ട് പേഴ്സൺസിലേ ഉള്ളൂ, പിതാവും പുത്രനും. പിന്നെ പരിശുദ്ധാമ എന്ന് പറയുന്ന ഒരു ട്രിനിറ്റിക്ക് ഒരു സ്കോപ്പിലല്ലോ ടൂരിസമായി പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5, യേശു ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ആളത്വം, ശ്രദ്ധിക്കണം ഞാൻ അറച്ചിട്ട് പറയുകയാണ്, പിതാവായ ദൈവത്തിന്റെ ആളത്വം ജഡരൂപം എടുത്താണ് പുത്രനായ ദൈവത്തിന്റെ അല്ല എന്ന് ദൈവോദനത്തിൽ പറയുമ്പോൾ ക്രിസ്തുവിന് എങ്ങനെ പറയാൻ കഴിയും യേശു എന്നത് പുത്രനായ ദൈവത്വം എന്ന ആളത്വം മാത്രം ജഡരൂപം എടുത്താണെന്ന്. പ്രൂഫ് നമ്പർ 1, ക്ലോസ് 2:9, അവനല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി
ദൈവമായി വസിക്കുന്നത്. താന്തോ പീഡോ മാത്തേ തിയോജെഫോസ് ഒമാറ്റിക്കോസ്. താന്തോ പീഡോ മാത്തിയോജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികത, ഡിവൈൻ നേച്ചർ, ഗോഡ് ഗഡ്, ദൈവം. അങ്ങനെ പല ഡെഫിനിഷൻസ് അതിന് പല ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഏത് വായിക്കൊള്ളട്ടെ, ദൈവം എന്നുള്ളത് ത്രിതിയിൽ പിതൃപുത്രവരിശുദ്ധാമാവാം ത്രിയേക ദൈവമാണ്. ആ ദൈവത്തിന്റെ ഒരു നേച്ചറിന്റെ സർവ്വസമ്പൂർണ്ണത എന്ന് പറഞ്ഞാൽ പിതൃപുത്രവരിശുദ്ധാമാവാം നേച്ചറിന്റെ സർവ്വസമ്പൂർണ്ണത. അത് ദൈവരൂപത്തിൽ വസിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആ സർവ്വസമ്പൂർണതയും ആ ദൈവരൂപത്തിൽ വസിക്കുന്നു. അല്ലാതെ പുത്രൻ എന്ന് പറയുന്ന ഒരു നേച്ചർ മാത്രമല്ല, മൂന്ന് നേച്ചറും ഒരുപോലെ ദൈവരൂപത്തിൽ വസിക്കുന്ന യേശു. അപ്പൊ യേശു നോക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും പുത്രനാം ദൈവമാണ്? അതിന്റെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അതിന്റെ പേര് ഡെഫിനിഷൻ പോസ്റ്റ് എഴുതിയപ്പോ പറഞ്ഞത് അതിന്റെ ഗ്രീക്ക് ഇങ്ങനെയാണ് ഈ ആളത്വം എന്ന് പറയുന്നതിന് ഡെഫിനിഷൻ കൊടുത്തയാൾ ഉണ്ടാക്കിയത് ഹൈപ്പോസ്റ്റേഷ്യസ് എന്ന ഒരു വാക്യം കൂടെ ഞാൻ എടുത്തിട്ട് നേർക്കുവാൻ എബ്രായർ ഒന്നിന്റെ മൂന്ന് പറഞ്ഞ തേജസിന്റെ പ്രവയിൽ തത്വത്തിന്റെ മുദ്രയുമാണ്. ഒന്നിന്റെ മൂന്ന് തത്വത്തിന്റെ മുദ്ര എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്നത് ക്യാരക്ടർ ഹൈപ്പോസ്റ്റേഷ്യസ് എന്നാണ്. അതായത് പിതാവിന്റെ തേജ് തത്വത്തിന്റെ മുദ്ര എന്ന് മലയാളത്തിൽ പറയുമ്പോൾ പിതാവിന്റെ ഹൈപ്പോസ്റ്റേഷ്യസിന്റെ ക്യാരക്ടർ, അതായത് പ്രകടമാക്കപ്പെട്ട രൂപം എന്ന ദൈവോദനം പറയുന്നു. അപ്പോ ഏറ്റവും നല്ലത് പിതാവിന്റെ ആളത്വത്തിന്റെ ഹൈപ്പോസ്റ്റേഷ്യസ് പ്ലസ് ഹൈപ്പോസ്റ്റേഷ്യ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ഡെഫിനിഷനില് പിതാവ് എന്നുള്ള ഹൈപ്പോസ്റ്റേഷ്യസ് ആണ് യേശു ക്രിസ്തുവായിട്ട് വന്നെന്ന് പറയുമ്പോൾ എങ്ങനെ ട്രിനിറ്റിക്ക് പറയാൻ സാധിക്കും യേശു ക്രിസ്തു പുത്രൻ എന്നുള്ള ഹൈപ്പോസ്റ്റേഷ്യസ് ആണ് വന്നതെന്ന്? ഇത്രയുമാണ് എന്റെ ക്വസ്റ്റ്യൻസ്. എന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നിർത്തിയാണ്. ഇനി നിങ്ങൾക്ക് മറുപടി പറയാനുള്ള ഇതാണ്. തത്വം പറഞ്ഞതിന്റെ ഗ്രീക്കിന്റെ വിക്കിപീഡിയ പേജ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. എനിക്ക് ക്വസ്റ്റ്യൻ കിട്ടിയ സമയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഞാൻ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പത്തെണ്ണം എടുത്തുള്ളൂ. നിങ്ങൾ ഇപ്പോഴാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം എടുക്കാം. ഞാൻ അനുവദിച്ചു എല്ലാവർക്കും നന്ദി പറയുന്നു. സമയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയിരുന്നു, ഒരു ഇൻട്രാക്ഷൻ പറയാൻ പറ്റിയില്ല. ദൈവലേക്ക് മാറാം. കർത്താവിൻ്റെ നാമം ഇന്ന് രാത്രികാലം മഹത്വപ്പെടുമാറാകട്ടെ. ഇൻട്രഡക്ഷൻ ഒന്നും ഞാനും പറയുന്നില്ല. വന്ന എല്ലാ ദേവദാസന്മാർക്കും, പ്രത്യേകിച്ച് സെബാസ്റ്റ്യൻ ബ്രദറിനും ഫിലിപ്പ് പാസ്റ്ററിനും മോട്ടേറ്ററിനും എല്ലാവർക്കും, സാനു പാസ്റ്ററും എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എന്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. അദ്ദേഹം എടുത്ത അവസാനത്തെ പോയിന്റിൽ നിന്നുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അദ്ദേഹം എടുത്താണ് ഗോഡ് ഹെഡ് സകല സമ്പൂർണത. നമുക്കെടുക്കാം കൊലോസ് ലേഖനം. യേശുവിനെയും പിതാവിനെയും പ്രസന്റ് ചെയ്യുന്ന രീതി ആദ്യം നമുക്ക് നോക്കാം. കൊലോസിയർ അഞ്ച് അഞ്ച് വാക്കുകളെ എടുക്കാനുണ്ട്. ഒറ്റ വാക്ക് ഞാൻ എടുക്കുന്നുള്ളൂ. എനിക്ക് അറ്റ്ലീസ്റ്റ് മൂന്ന് ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ ചെയ്യണമെന്നുണ്ട്. ബാക്കി പാസ് ആൻസർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കൊലോസിയർ മൂന്നിന്റെ ഒന്ന്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ള ചിന്തിപ്പിൻ. ക്രിസ്തുവിനെയും പിതാവിനെയും രണ്ടായിട്ടാണ് പൗലോസ് കൊലോസ്യർക്ക് ലേഖനം അഞ്ച് വാക്യങ്ങളിൽ പ്രസന്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. ഇനി അഞ്ചു വാക്യങ്ങളുണ്ട്, കഴിക്കുന്നില്ല. കൊലോസ് രണ്ടിന്റെ, അപ്പോ ഒന്ന് പിതാവിനെയും പുത്രനെയും വേറിട്ട് കാണിക്കുന്നു. രണ്ട്, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം. അപ്പോൾ പിതാവായ ദൈവത്തെ വേറെ കാണിക്കുന്നു, പുത്രനെ വേറെ കാണിക്കുന്നു, അപ്പോൾ തന്നെ ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം. അപ്പൊ യേശു ആരാണ്, പിതാവ് ആരാണ്? അപ്പൊ രണ്ടും കൃത്യമായ ദൈവമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നത്. ഈ തിയോട്ടിക്കോസ് ശ്രദ്ധിച്ചു കേട്ടോ. ഫൈബർ ലെക്സിക്കൽ, ഇതൊരു അബ്സ്ട്രാക്ട് നൗൺ ഫോം ആണ് തിയോസിന്റെ. എന്നെ കൊടുത്തിരിക്കുന്ന അർത്ഥം ഡിവിനിറ്റി, ഡയറ്റി, ഗോഡ് ഹെഡ്, ഡിവൈൻ നേച്ചർ. യുബിഎസ് ലെക്സിക്കൽ, ഡയറ്റി, ഗോഡ് ഹെഡ്. ലിൻഡ്രെ സ്കോട്ട്, ഡിവിനിറ്റി, ഡിവൈൻ നേച്ചർ. ബ്ലൂ ലെറ്റർ ബൈബിളിൽ സ്ട്രോങ് ഡെഫിനിഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. എന്നെ ഞാൻ ഒരുപാടെണ്ണം കൊടുക്കുന്നുണ്ട്, ഞാൻ നിർത്തിയാണ് അവിടെ. ഇവിടെ എല്ലാം കാണുന്ന മൂന്ന് പദങ്ങൾ ഗോഡ് ഹെഡ്, ഡയറ്റി, ഡിവിനിറ്റി. ഗോഡ് ഹെഡിനെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി കൊടുത്തിട്ട് അർത്ഥം ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഗോഡ്. ഐഡന്റിറ്റി അല്ല, ക്വാളിറ്റി. ശ്രദ്ധിച്ചു കേട്ടോ. മരിയം ബെസ്റ്റർ, ഡിവൈൻ നേച്ചർ. ഡയറ്റി കോട്ടിന്റെ അർത്ഥം ദ റാങ്ക് ഓർ ഡിവൈൻ നേച്ചർ. ഡയറ്റി, ദ ക്യാരക്ടർ ഓഫ് ഡിക്ഷണറി.
the character or quality of being nature. Mali initially, the quality or state of being. Other behind what is that? What is that? What is state of being? എപ്പോഴാണ് ഇത് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്? ഗ്രാമർ അനുസരിച്ച് ഇതിന്റെ എന്ത് വരുന്നത്? അബ്സ്ട്രാക്ട് നൗൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അബ്സ്ട്രാക്ട് നൗണ് ഐഡന്റിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നതല്ല, ക്വാളിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ അർത്ഥം തത്തുല്യമായ പദങ്ങൾ കൈനോസ്, കൈനറ്റോസ്, അഡൽഫോസ്, അഡൽഫെറ്റോസ്, ഇവരെല്ലാം പറയുന്ന എന്ത് വരുന്നത്? ഐഡന്റിറ്റി അല്ല, മനുഷ്യ ക്വാളിറ്റിയാണ്. എന്നിട്ട് അവർ ഉപയോഗിക്കുകയാണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും. അപ്പോൾ എന്താണ് സമ്പൂർണത? പ്രോമ സമ്പൂർണത. അതിന്റെ അർത്ഥം എന്താണ് സമ്പൂർണത? ദൈവത്തിന്റെ മുഴുവനും ക്വാളിറ്റി, സ്വഭാവം. ദൈവത്തിന്റെ മുഴുവൻ സ്വഭാവവും എന്താണ്? വേദപഠനം ചോദിച്ചു നോക്ക്. ബൈബിളിന്റെ രണ്ടായിട്ടാണ് ദൈവത്തിന്റെ സ്വഭാവം തിരിച്ചിരിക്കുന്നത്, മോറൽ ക്വാളിറ്റി ആൻഡ് ഡിവൈൻ ക്വാളിറ്റി. ഡിവൈനും ഡിവൈൻ ക്വാളിറ്റിയും മോറൽ ക്വാളിറ്റിയും ഒരുമിച്ച്, ഒരുമിച്ച്, അതാണ് സമ്പൂർണത. ഒരുമിച്ച് ഇവന്റെ ദേഹരൂപത്തിൽ, യേശുവിന്റെ ദേഹരൂപത്തിൽ വസിച്ചിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, പൗലോസ് ആദ്യം പിതാവിനെയും പുത്രനെയും വേറെ കാണിക്കുന്നു. പുത്രൻ ദൈവമാണെന്ന് പറയുന്നു, ഐഡന്റിറ്റി അല്ല, ക്വാളിറ്റി ആണെന്ന് പറയുന്നു, രൂപത്തിൽ വസിച്ചിരിക്കുന്നു പറയുന്നു. എന്താണ് എപ്പോഴും പറയുന്നത് അറിയാമോ? ക്രൂശിനെ വർണ്ണിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യനല്ല കിടക്കുന്നത്, ക്രൂശിനെ വർണ്ണിക്കുന്ന സ്ഥലത്താണ് വിവരിക്കുന്നത്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ അല്ല, ദൈവത്തിന്റെ മുഴുവനും ക്വാളിറ്റി, അങ്ങനെ തന്നെ സമ്പൂർണത, മോറലും അതേപോലെ ഡിവൈൻ നേച്ചറും ഒരുമിച്ച്, ഒരുമിച്ച് പുത്രനിൽ വസിച്ചിരിക്കുന്നു. അതിന്റെ എന്താണ് പ്രശ്നം? എവിടെയാണ് പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം കൊണ്ടുവരുന്നത് എവിടെയാണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ പറ്റിയില്ലേ വിശ്വസിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു ഡൗട്ടാണ് ആത്മാവ്. അദ്ദേഹം പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരാത്മാവേ ഉള്ളെന്ന്. ശ്രദ്ധിച്ച് കേട്ടോ നമുക്ക് കേട്ടോ, യോഹന്നാൻ 4:23-24, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന ആളുകൾ വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? പിതാവായ ദൈവത്തെയാണ് അവർ ആത്മാവ് എന്ന് പറയുന്നത്. 2:3-17, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഓ പിതാവായതയും ആത്മാവ്, പുത്രനായതയും ആത്മാവ്. 1:2, ആത്മാവ് വെള്ളത്തിന് മീരെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പിതാവായതയും ആത്മാവ്, പുത്രനായതയും ആത്മാവ്, പരിശുദ്ധാത്മാവായതയും ആത്മാവ്. എവിടെ നിന്നാണ് ഈ പരിശുദ്ധാത്മാവിനെ മാത്രം ആത്മാവ് എന്ന് പറയുവാൻ ഇത്ര ധൈര്യം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ശരീരമുണ്ടോ? 1:45 സോറി, അവിടെയും ആത്മാവൻ തന്നെ യേശുവിനെ പറയുന്നുണ്ട്. 1:45 ഞാൻ പോട്ടെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ അവിടെ ബഹുവചന രൂപങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിതാവായതയും ആത്മാവ്, പുത്രനായതയും ആത്മാവ്, പരിശുദ്ധാത്മാവ് ആത്മാവ്, ഇവർക്ക് സ്വർഗീയ ശരീരങ്ങളും ഉണ്ടെന്ന് ബൈബിൾ സാക്ഷിക്കുന്നു. തെളിവ് ഒന്നും കൂടെ, മണ്ണ് കൊണ്ടുള്ളവരെ നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശരീരം സ്വർഗീയമാണെന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു. ആത്മാവാണ്, ശരീരമാണ്. ഇനി പൗലോസ് പറയുന്നേക്കണം എന്ന്, 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടപ്പോൾ അവർക്ക് അവിടെ റീമ, അവിടെ വചനം കേട്ടു, അവിടെ സംസാരഭാഷ പോലും കേട്ടു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയ 2:9, അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം. അപ്പോൾ രൂപമുണ്ട്, ശരീരമുണ്ട്, ആത്മാവുണ്ട്, ഭാഷയുണ്ട്. അതിന്റെ അർത്ഥം എന്താ?
ഇവിടെ കൃത്യമായിട്ടാണ് ബഹുത്വത്തിന്റെ ആശയം ഞാൻ ബഹുത്വത്തിലേക്ക് കടക്കുന്നുണ്ട്. ബഹുത്വത്തിന്റെ ആശയം പഠിപ്പിക്കുന്നത് അല്ലാതെ പരിശുദ്ധാത്മാവിനെ മാത്രം ആത്മാവായിട്ട് ബൈബിൾ ചിത്രീകരിക്കുന്നില്ല. ഇനി ഒരു വാക്യം നമുക്ക് എഴുതുന്നു, യെശയ്യാ 48:16, നിങ്ങൾ അടുത്ത് വന്ന് കേൾപ്പിൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ശ്രദ്ധിച്ചോട്ടോ, അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും, ഞാൻ അവിടെയുണ്ട്, യഹോവയായ കർത്താവ് തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. കൃത്യമായിട്ട് മൂന്നായിട്ടാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി വേറൊരു വാക്യം, മുഹൂർത്തം ഞാൻ മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. യോഹന്നാൻ 14:31-33, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അടുത്ത വാക്യം, ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. പിതാവിനെയും പുത്രനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ആ അധ്യായത്തിൽ മുകളിൽ പരിശുദ്ധാത്മാവുണ്ട് അത് നിൽക്കട്ടെ. ഇവിടെ കൃത്യമായിട്ട് പിതാവിനെയും പുത്രനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഞങ്ങൾ എന്ന ബഹുവചന പ്രയോഗമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നത്, യേശു ക്രിസ്തു തന്റെ ദൈവത്വം എവിടെയെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? സാധാരണ മുസ്ലിങ്ങളും ചോദിക്കുന്ന ക്വസ്റ്റ്യമാണ് ഇത്. ശബാസ്തംഭയുടെ പോസ്റ്റിൽ സംസാരിച്ചപ്പോൾ ശബാസ്തംഭ തറപ്പിച്ച് ഓർപ്പിച്ചവരോട് പറഞ്ഞു, യേശു ക്രിസ്തു തന്റെ ദൈവത്വം ഒരിക്കലും വെളിപ്പെടുത്തിയത് സ്വയം സ്വന്തമായിട്ട് അവകാശപ്പെട്ടിട്ടില്ലെന്ന്. ഞാൻ പറഞ്ഞത് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ കള്ളം പച്ചക്കള്ളം പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാനില്ല. അല്ല, എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അല്ല, എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം അംഗീകരിച്ചില്ലെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് യേശു ക്രിസ്തു തന്റെ ദൈവത്വം ഒരിക്കലും എവിടെയും സ്വയമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് എന്നോട് ബോധ വ്യക്തി ആയിട്ട് പറഞ്ഞായിരുന്നു. ഞാൻ അത്ര പറഞ്ഞുള്ളൂ. അദ്ദേഹം പച്ചക്കള്ളം പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം കേട്ടെടുക്കാതിരിക്കാം. ഇനി ശ്രദ്ധ ചെയ്യാട്ടോ, യേശുവിന്റെ ദൈവത്തെ പറയുന്ന മേഖല കേട്ടോ, വെളിപ്പാട് 1:8. അതെ, ഈ സത്യദൈവം എന്നൊക്കെ പറയുന്നതിന്റെ അദ്ദേഹം പറയുന്നത് മഹത്വം വിട്ടുകളഞ്ഞ് വരുന്ന സമയത്ത് പറയുന്ന വാക്യങ്ങളാണ് അദ്ദേഹം വിളിക്കുന്നത്. നീ മഹത്വത്തിലേക്ക് കേറിയപ്പോൾ എന്ന് പറയുമ്പോൾ കേട്ടതോ, ഞാൻ മഹത്വം എപ്പോഴാണ് കേറി എന്ന് പറയുന്നില്ല. മഹത്വത്തിലേക്ക് കേറിയപ്പോൾ യേശു പറയുന്ന വാക്കുകൾ കേട്ടോ, വെളിപ്പാട് 1:8, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. യേശുവിന്റെ ദൈവത്വം സ്വയം പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണത്. വെളിപ്പാട് 22:6, പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു, പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് കടദാസന്മാർക്ക് കാണിച്ചു കൊടുത്തു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ്, രണ്ട് സ്ഥലത്താണ് യേശു തന്റെ ദൈവത്വം സ്വയം പ്രഖ്യാപിച്ചത്. ഇനി അടുത്ത ബഹുവചന പ്രയോഗം, വെളിപ്പാട് 22:3, യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല,
ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ, അവന്റെ ദാസന്മാർ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി ഒരുപാട് വാക്കിയെടുത്തു, ഞങ്ങൾ വസിക്കും, ബഹുത്വം ഉപയോഗിച്ചിട്ടുണ്ട്, കുഞ്ഞാടിന്റെ ദൈവത്തിന്റെയും സിംഹാസനം വന്നിരിക്കും, അവന്റെ മുഖം കാണും. രണ്ടുപേരുടെ പേര് പറഞ്ഞ് ഒരുമിച്ച് ഏകവചനം ഉപയോഗിച്ചിരിക്കുന്നു. ഇനി അദ്ദേഹം പറയുന്നത് ഇഹാദ്, അദ്ദേഹത്തിന്റെ മിത്രം പറഞ്ഞു, അതുകൊണ്ട് മനുഷ്യന് അപ്പനെയും അമ്മയെ വിട്ടറിഞ്ഞ് ഭാര്യയോട് പഠിച്ചേരും, അവർ ഏറെ വേഗമായി തീരും. ഇത് മർക്കോസിന് ഇതിന്റെ അങ്ങനെ തന്നെ ഏറ്റു മറ്റായി 19-ൽ ഇതേ പദം ബഹുത്വത്തിന് ഏറെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ പോകട്ടെ, വേറെ പ്രയോഗങ്ങളുണ്ടോ? സഭാപ്രസംഗിയുള്ള പുസ്തകം 12:1 അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നിന്റെ യൗവനകാലത്ത് സൃഷ്ടിദാക്കളെ ബാറ എന്നല്ല, അതിന്റെ ബഹുവചന പ്രയോഗമായ ബറോക്ക എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. നിയമം ഉള്ളിടത്ത് നിയമത്തിന്റെ കർത്താവിന്റെ നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. ഇതെപ്പോഴാണ് പറയുന്നത്? സീനായി മലയിൽ ഇറങ്ങി വന്ന് നിയമം കൊടുത്തപ്പോൾ അതിന്റെ കർത്തൃത്വം കൃത്യമായിട്ട് യേശു ക്രിസ്തുവാണെന്ന് എപ്രായം കർത്താവ് പറയുക. ഇത് പ്രത്യക്ഷതയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നിയമത്തിന്റെ ഓടമസ്ഥൻ ഒരു വ്യക്തിക്ക് വരേണ്ട സ്ഥാനമാണ്. ഒരു വ്യക്തിക്ക് നിയമത്തിന്റെ ഓടമസ്ഥൻ, അത് സീനായി മലയിൽ ഇറങ്ങി വന്ന യഹോവയായ ദൈവം ആണെന്ന് എപ്രായം കർത്താവ് കൃത്യമായിട്ട് സ്ഥാപിക്കുകയാണ്. ഒരു കൃത്യം വ്യക്തിത്വമാണ്. എപ്രായം 10:16 ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യാനിരിക്കുന്നതിന് ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. അത് ഏതാണ്? യിർമ്യാവിന്റെ 31:34 എന്റെ ന്യായപ്രമാണം ചെയ്യുവാനിക്ക് ദൈവം നീയാണ്. ഇതാ എബ്രായം 8:8-9 ഞാൻ ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുവാൻ എന്ന കാലം വരും. അപ്പൊ പഴയ നിയമത്തിന്റെ ഉടമസ്ഥൻ യേശു ക്രിസ്തുവാണ്, അഥവാ സീനായി മലയിൽ ഇറങ്ങി വന്ന യഥാർത്ഥമായ വ്യക്തിത്വമാണ്. രണ്ട്, പുതിയ നിയമത്തിന്റെയും ഉടമസ്ഥൻ സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. അത് ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിനകത്ത് ഇനി പുതിയ നിയമം കൊണ്ട് എഴുതി വെക്കുമെന്ന് പകരം പറയുന്നു. പിന്നെ ഏതാണ് ക്വസ്റ്റ്യൻ? യേശു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും. യേശു താൻ ആദ്യം വന്നിരുന്നു അഥവാ ദിക്തനാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിനെ എങ്ങനെ പറയാൻ കഴിയും യേശു പിതാവ് നിന്നും ജനിച്ചാണ്? അതാണ് ഉദ്ദേശിക്കുന്നത്. ടൈം നോക്കിക്കോണേ സാർ, ടെൻഷൻ
എന്നത് ജനിപ്പിച്ചു എന്ന അർത്ഥത്തിലാണെന്നാണ് കേട്ടോ. സ്ട്രോങ് കമ്പോണൻസ് ഓൺലി ഓൺലി ബിഗോട്ട് യൂണീക്ക് യൂണീക്ക് വിക്കിപീഡിയ നിശ്ചിതമായ ഒരു ബന്ധത്തിനകത്ത് ബന്ധത്തിനകത്ത് മാത്രം ഭാഗമായിരിക്കുന്ന അതുപോലെ മറ്റൊന്ന് ഇല്ലാതിരിക്കുക. അതത് തരത്തിൽ അതേ വർഗത്തിൽ അതുപോലെ മറ്റൊന്നില്ലാത്ത വിക്കിപീഡിയ തിയോളജിക്കൽ ഡിക്ഷണറി ഓഫ് ന്യൂ ടെസ്റ്റമെന്റ് യൂണീക്ക് അൺപാരലൽ ഇൻകമ്പയറബിൾ. ഇതിനകത്ത് എവിടെയാണ് അദ്ദേഹം ദേവനം കൊണ്ടുവന്നത്? ഇനി അദ്ദേഹം പറയുന്നത് ബിഗോട്ട് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്തായാലും ഏക സന്താനം അല്ലെങ്കിൽ ഒറ്റക്കുട്ടി ആ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ തന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ കൊടുക്കും എന്ന് പറയുമ്പോൾ അവൻ ഇസ്മാൽ എന്ന് പറഞ്ഞ മകനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ് ഇസ്ഹാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏകത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിഗോട്ട് എന്ന് പറയുന്നത് ഏകത്തിലാണ്. സ്പെഷ്യൽ ചൈൽഡ് കൃത്യമായിട്ടാണ് ഇതൊക്കെ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം ജനിപ്പിച്ചിരിക്കുന്നു എന്ന ആദ്യത്തെ നോട്ടാണെങ്കിൽ നിത്യത്തിൽ അവരുന്നുണ്ടോ? യെശയ്യാ 9:6 അല്ല യെശയ്യാ 9:6 നിങ്ങൾ ഉദ്ദേശിച്ച നിത്യപിതാവ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ചോദ്യം വളരെ ക്ലിയറാണ്. അദ്ദേഹം എടുക്കുന്ന അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ് അകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം എടുക്കുന്നത് എനിക്ക് അറിയുന്നില്ല. നിത്യപിതാവ് യേശുക്രിസ്തുവിനെ നിത്യപിതാവ് യെശയ്യാ 9:6 പറയുന്നുണ്ടെന്ന് പറയുന്നു. അതെങ്ങനെയാണ് പിതാവും പിതാവും പുത്രന് ഒന്നാകുന്നത് എന്നൊരു ചോദ്യം അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചത് എനിക്ക് അറിയുന്നില്ല. എനിവേ അദ്ദേഹം ഡോക്യുമെന്റ് അത് തന്നിട്ടുണ്ടെങ്കിലും അവരെ കൃത്യമായി തേടി വച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അത് പ്രസന്റൻസിലാണ്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി. അത് ഭാവികാല പ്രവചനമാണ്. എപ്പോഴാണ് അവന്റെ മേൽ ആധിപത്യം വരുന്നത്? തൊട്ട് താഴെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിറവേറുന്ന ഒരു പ്രവചനം തൊട്ട് താഴെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും ഇന്ന് മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. എപ്പോഴാണ് ലോകരാജ്യം അവന്റെ കയ്യിൽ വരുന്നത്? 7-ാമത്തെ തൂത് ഊതുമ്പോൾ വെളിപ്പാട് 11:15 7-ാമത്തെ തൂത് ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവന്റെ കൈ വന്നപ്പോഴാണ് വെളിപ്പാട് 19:6 ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തി അവൻ ദാവീദിന്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ ഈ ലോകം മുഴുവനും ഇതുവരെ ലോകം മുഴുവനും ഒറ്റ ദൈവത്തിൽ വന്നിട്ടില്ല. അന്ന് ഈ ലോകം മുഴുവനും അവനെ വിളിക്കുന്ന ആ ആശത്തിലാണ് അവൻ ഉപയോഗിച്ചിരിക്കുന്നത് നിത്യ പിതാവെന്ന്. ഇനി പിതാവ് എന്ന് പറയുന്നത് ഏതെല്ലാം ആശയത്തിലാണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞ് ജനിപ്പിച്ചാൽ മാത്രമേ ഈ പറയുന്നത് കിട്ടുള്ളൂ. കേട്ടോ നിങ്ങള് 21:16 ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. അപ്പൊ ഇവനാരാ? ജനിപ്പിച്ചതാണ് മുക്കി കുഞ്ഞായത്. ഇനി അബ്രഹാം പിതാവ് അതുപോലെ നായിയുടെ കാര്യത്തിൽ പോലും
പിതാവാകുമെന്ന് ബൈബിൾ പറയുന്നു. ന്യായവിധിയിലെ കാര്യത്തിൽ 1 പത്രോസ് 1:16-17, ഞാൻ വിശുദ്ധരാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപുച്ഛം കൂടാതെ ഒരുത്തന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ ന്യായവിധിയുടെ കാര്യത്തിലും പിതൃത്വം വരും. അദ്ദേഹം പറഞ്ഞ പോലെ ജനിപ്പിച്ചു എന്ന ആശയത്തിൽ മാത്രമൊന്നുമല്ല ഈ പിതൃപുത്ര ബന്ധം ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ എന്തെന്ന ദൈവദാസന്മാർ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തിൽ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരണമായി അനുഗ്രഹിക്കുമാറാണ്. ഇൻട്രഡക്ഷൻ കൂടാതെ തന്നെ ഞാനും തുടങ്ങിയിട്ടുണ്ട്. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആദ്യം വന്നുകൊണ്ടിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 11 അതിന്റെ 7-8 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇയ്യോബ് 11:7-8, ദൈവത്തിന്റെ അഗാധ തത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? അത് ആകാശത്തോളം ഉയരമുള്ളത്, നീ എന്ത് ചെയ്യും? അത് പാതാളത്തെക്കാൾ അഗാധമായത് നിനക്കെന്തറിയാം? അതിന്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ വീതിയും ഉള്ളത് എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ തന്നെ ദൈവത്തെ കുറിച്ച് പഠിക്കുന്ന ഒരുത്തനെ പറ്റി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു തിയോളജിയനല്ല, ഞാനൊരു പഴയ നിയമ അധ്യാപകനാണ് എന്ന് വിചാരിച്ച് ബെറ്റർ ടു സേ ഓൾഡ് ടെസ്റ്റമെന്റ് സ്റ്റുഡൻസ് പ്രോബ്ലി. അതുകൊണ്ട് ഞാൻ ആരോടും ഡിബേറ്റിൽ നിൽക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ബ്രദർ സെബാസ്റ്റ്യൻ സിൽവൻ ഫോർ ദയർ ഹാർഡ് വർക്ക്. നിങ്ങൾ ഇത്രയും മിടുക്കരായിട്ട് ഇത്രയും ഈ കാര്യം അത് ഇത് ചെയ്തല്ലോ എന്നോർത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഇൻക്വിസിറ്റീവ് ആൻഡ് സ്റ്റുഡിയസ് സ്റ്റുഡൻസ് ഓഫ് ദ ബൈബിൾ. പക്ഷേ ഇതിന്റെ കൺക്ലൂഷൻ ആണ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ നമുക്ക് കൊണ്ടെത്തിക്കേണ്ടി വരുന്നത്. ഇവിടെ സെബാസ്റ്റ്യൻ ട്രിനിറ്റിയെ പറ്റി ട്രിനിറ്റിയെ നിഷേധിച്ച് സംസാരിച്ചെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആസ്തിക്യത്തെ പറ്റി അദ്ദേഹത്തിന് യാതൊരു ഡൗട്ടും ഇല്ല. അദ്ദേഹം പക്ഷേ ഇത് ഒന്നിച്ച് ഒന്നിരിക്കാനോ അതല്ലെങ്കിൽ ആശയസംവേദനം ചെയ്യാനോ ഏതെങ്കിലും മെറ്റീരിയൽ എടുത്ത് പഠിച്ച് ആധികാരികമായി വരാനോ ഉള്ള സാവകാശം എനിക്കുണ്ടായില്ല. അഥവാ ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഈ പുസ്തകങ്ങളൊക്കെ നോക്കി എടുത്ത് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമായിട്ട് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. കാരണം ഞാൻ ഇത്രയും ഞാൻ നമ്മുടെ കോട്ടയത്തെ പഴയ സെമിനാരിയിലാണ് ഞാനും പഠിച്ചത്. ഈ പറഞ്ഞതുപോലെ എന്നെ നല്ല ഹീബ്രൂ പണ്ഡിതന്മാരായിരിക്കുന്നതായ ഗ്രീക്ക് പണ്ഡിതന്മാരായിരിക്കുന്ന ഓർത്തഡോക്സിലെയും അർത്ഥമായിലെയും ബിഷപ്പുമാരാണ് എന്നെ പഠിപ്പിച്ച. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യാൻ എനിക്കൊരിക്കലും പേടിയുണ്ട്. കാരണം അറിയാൻ വയ്യാത്ത കാര്യം അങ്ങനെ കയറി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് കാരണം അങ്ങനെ ഇരുന്നു പോയത് കൊണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ ഗ്രീക്ക് ഹീബ്രു നിങ്ങളുടെ ഈ റെഫറൻസ് ആയിട്ടൊക്കെ എടുത്തിട്ടുള്ളത് വിക്കിപീഡിയയും മറ്റുക. ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടെ പറയട്ടെ, ഇതുപോലുള്ളതായിരിക്കുന്ന വലിയ വളരെ സീരിയസ് ആയിട്ടുള്ള ഡിബേറ്റിന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളല്ല ഈ പറഞ്ഞ മെറ്റീരിയലുകളല്ല എന്ന് പറയുന്നത്. ഇന്റർനെറ്റിനകത്ത് വരുന്ന ഈ മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് ആധികാരികമായിട്ട് നമ്മുടെ ലാംഗ്വേജ് ബേസിസിൽ വെച്ച് ആരും സ്കോളേഴ്സ് ആരും ഈ ലോകത്തിൽ അംഗീകരിക്കില്ല എന്നുള്ളത് എല്ലാ ബഹുമാനത്തോടും കൂടെ ഞാൻ പറയട്ടെ. കാരണം അതേ ഒക്കത്തുള്ളൂ. കാരണം ഏതെങ്കിലും തരത്തിൽ ഹീബ്രുവിലുമൊക്കെ ഫൈനൽ വേർഡിക്ട് വരണമെങ്കിൽ ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേമിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നതായ പബ്ലിക്കേഷൻസിൽ നിന്നും മറ്റൊക്കെ ഉള്ളത് മാത്രമേ ഒരു ഡീസന്റ് ആയിട്ടുള്ളതായ അപ്രൂവ്ഡ് സെമിനാരി എവിടെയും അംഗീകരിക്കത്തുള്ളൂ എന്നുള്ളതും കൂടെ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടെ പറയട്ടെ. പക്ഷേ എങ്കിലും ഈ പ്രിയപ്പെട്ടവർക്ക് ആ ലാംഗ്വേജിനോടുള്ളതായ ആ താല്പര്യവും അവരത് പഠിച്ച് എങ്ങനെങ്കിലും അത് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ പരിശ്രമവും റിയലി അപ്രീഷ്യബിൾ. അത് അസാധാരണമാണ്. അത് ഞാൻ നിങ്ങളെ വിശേഷാൽ അംഗീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഇത്രയും മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന പെട്ടെന്ന് ഈ പറഞ്ഞ ഗ്രീക്കോ ഹീബ്രുവോ ഇവിടെ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? ഞാനൊരു ഹീബ്രു പഠിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ ഗ്രീക്ക് പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞ ധൃതിക്കിടയിലൊന്നും ഇതായിരുന്നു ഞാൻ ഓർത്തു വരുമ്പോഴത്തേക്ക് അടുത്തത് പോയി. അതുകൊണ്ട് ഈ പറയുന്ന ധൃതി കൊണ്ട് ഒരു ഉപദേശം ഒന്നും സ്ഥാപിക്കാനൊക്കത്തില്ല എന്നുള്ളതും എല്ലാവരും എല്ലാ കാലത്തും പറയുന്നവരും സ്ഥാപിക്കുന്നവരും കേൾക്കുന്നവരും ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് കൊണ്ടുവന്ന. അപ്പം ബ്രദർ സെബാസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളതായ ആ കാര്യമല്ല
അദ്ദേഹത്തിന് അത് ട്രിനിറ്റേറിയൻ ആയി പോയി എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ മനസ്സിലാക്കുന്ന അനുസരിച്ച് അതല്ലാതെ അത് എങ്ങനെയാ മനസ്സിലാക്കുന്നത് എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിന്റെ എനിക്ക് അന്നൊരു പ്രിന്റ് ഫോം പോലും ഇല്ലായിരുന്നു. ഞാൻ ഇമെയിൽ ഇങ്ങനെ സാഞ്ചു വായിച്ചു തന്നത് ഞാൻ അത് വായിച്ച് ഇമെയിലും മറ്റുമൊക്കെ വായിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഇത്രയും പ്രായമുള്ള മനുഷ്യനെ ഞാൻ ഇങ്ങനെ നെറ്റിനകത്ത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണെന്ന് എന്നെ കൊണ്ട് ഒരുപാട് ഒക്കത്തില്ല. മറ്റേ ഈ പ്രിന്റ് പോലത്തെ ഉള്ളത് വരച്ചു എടുത്തു ഇങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാണ്. അദ്ദേഹം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം വളരെ സ്റ്റുഡിയസ് ആയിട്ട് പഠിച്ചിട്ട് ഹി എൻഡഡ് അപ്പ് ഇൻ എ വെരി കൺഫ്യൂസ്ഡ് ഡെഫിനിഷൻ. അദ്ദേഹം തന്നെ കൊടുത്തിരിക്കുന്നത് വൺ ആൻഡ് ഓൺലി ഗോഡ് ഹു ഈസ് ദ ക്രിയേറ്റർ ഓഫ് എവറിഥിങ് ആൻഡ് ദ ഫാദർ ഓഫ് ഓൾ ഹു ഈസ് ഇൻ എ ഫോം വിച്ച് ഈസ് ഓംനിപൊട്ടൻസ് ആൻഡ് ബിയോണ്ട് ഓൾ പ്രോസസ് എക്സിസ്റ്റ് എക്സ്റ്റേണലി ആൻഡ് അൺചേഞ്ച്ഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം He reveals himself with all his fullness as the Word, radical energy, to the physical world, as the Holy Spirit to the spiritual world, and as a man, that means Son of God, to the visible world. In Jesus, we have a word for that. So, I am saying, this is what is confusing. I am looking at ട്രിനിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരു ആളിന് അത് പൂർണ്ണമായിട്ട് തെളിയിച്ച് ഒരിക്കലും വിശ്വസിക്കാൻ ഒക്കുമെന്ന് ഞാനും കരുതുന്നില്ല. കാരണം അങ്ങനെ തെളിയിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല ദൈവവചനത്തിലെ ആ ദൈവത്തിന്റെ യഥാർത്ഥത്വം സംബന്ധിച്ച്. എന്നാൽ നാം മനസ്സിലാക്കുന്നതനുസരിച്ച് ബ്രദർ സദാസ്യൻ ഇത്രയും കഠിനാധ്വാനം ചെയ്ത് പഠിച്ചിട്ട് കൊണ്ടുവന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫാർ മോർ കൺഫ്യൂസിങ് ദാൻ ദി എക്സിസ്റ്റിംഗ് ഡെഫിനിഷൻ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അത് മനസ്സിലാവുന്നവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇവിടെ പറയുന്നത് അദ്ദേഹം തന്നെ ഇതിൻ്റെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. ഇപ്പൊ പറഞ്ഞിട്ടത് ഹു ഈസ് ഇൻ എ ഫോം വിച്ച് ഈസ് ഓംനിപ്രസന്റ് ആൻഡ് ബിയോണ്ട് ഓൾ. അപ്പൊ ആ ഫോം എന്താണ്? എക്സ്റ്റേണലി ആൻഡ് അൺചേഞ്ച്. അപ്പൊ ഇന്റേണലി അത് എത്തുമോ? എക്സ്റ്റേണലി ആൻഡ് അൺചേഞ്ച്. താങ്ക് യു. ഇന്റേണലി ആൻഡ് അൺചേഞ്ച്. And at the same time, he reveals himself with all his fullness as the Word to the physical world, spiritual world, visible. ഇതെല്ലാം കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതല്ലാതെ യാതൊരു എക്സിസ്റ്റിംഗ് ആയിട്ട് നാം മനസ്സിലാക്കുന്ന ഇതുവരെ നാം വായിക്കുകയും പഠിക്കുകയും കൺവെൻഷണലാണ് എന്ന് ബ്രദർ സദാസ്യൻ പറയുകയും അത് കുറച്ചുകൂടെ തിങ്ക് ചെയ്യണമെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്ന ഡെഫിനിഷനേക്കാളും കൺഫ്യൂസിംഗ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അത് ദൈവവും ദൈവത്തിന് ഏക സത്യ ദൈവമാണ് എന്നുള്ളതിന് ആർക്കും ഒരു സംശയവുമില്ല. എന്നാൽ ദി ഓൺലി ബീ എക്സിസ്റ്റ് ഇൻ ത്രീ പേഴ്സൺസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു വേദഭാഗം കോണ്ടെക്സ്റ്റ് ഇല്ലാതെ കോണ്ടെക്സ്റ്റൽ അല്ലാതെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഹെർമന്യൂട്ടിക്കൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് കോണ്ടെക്സ്റ്റൽ അല്ലാതെ അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ പാടുള്ളതല്ലാത്ത ഒരു രാജ്യത്തിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് അടർത്തിയെടുത്ത് എന്തെങ്കിലും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ അത് ഒരിക്കലും ഈ പറഞ്ഞതിന് കോൺട്രഡിക്ടറി ആവാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, യേശു ദൈവമാണ്, നാം എല്ലാവരും വിശ്വസിക്കുന്നു. യേശു മരിച്ചു, ഉടനെ അടുത്ത ഒരാൾ പറയും ദൈവം മരിച്ചു. യേശുവിന്റെ കല്ലറ ഞാൻ കണ്ടു, ദൈവത്തിന്റെ കല്ലറ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിരുന്നാൽ ഇത് ആർഗ്യുമെന്റിനും ലോജിക്കിനും കറക്റ്റായിട്ട് പോകും. പക്ഷേ ഇതെങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? യേശു ഈ ലോകത്തിലേക്ക് വന്നു. യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യനായി അവതരിച്ചു. ആ നിലയിൽ യേശു മരിച്ചു, അടക്കപ്പെട്ടു, യേശുവിന്റെ കല്ലറ ഇന്നുമുണ്ട് എന്നല്ലാതെ നമ്മുടെ ദൈവം ആണെന്നുണ്ടെങ്കിൽ മരിച്ചുപോയി എന്നോ ദൈവത്തെ ആരെങ്കിലും അടക്കിയെന്നോ ദൈവം അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നോ ആ സെൻസിലല്ലത് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ എല്ലാ ദൈവം അവനെ തന്നെ മുഴുവനും വെളിപ്പെടുത്തിയിട്ടില്ല. ഇനിയും
ദൈവം വെളിപ്പെടുത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ ഇരിക്കുന്നത് ഗോഡ് ഇൻ സൺഡ്രി ടൈംസ് ഇൻ ഡൈവേഴ്സ് മാനേഴ്സ് ഹാസ് റിവീൽഡ് ത്രൂ ദ ഫാദേഴ്സ് ആൻഡ് ത്രൂ ദ പ്രോഫറ്റ്സ് ആൻഡ് ഇൻ ദീസ് ഡേയ്സ് ഹി ഹാസ് റിവീൽഡ് ത്രൂ ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. എങ്കിൽ തന്നെയും യേശു ക്രിസ്തുവിൻ്റെതായിരിക്കുന്ന കർത്താവ് യേശുവിൻ്റെ ആ ഫുൾ സ്റ്റേറ്ററിൽ റെവലേഷനിലൊക്കെ കാണുന്ന ആ സ്റ്റേറ്ററിൽ പലസ്തീനിലോട്ട് ചെന്നിരുന്നെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും യേശുവിൻ്റെ മുമ്പാകെ നിൽക്കാൻ കഴിയുമായിരുന്നു? അങ്ങനെയാണ് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് നാം ഇനിയും ദൈവത്തെക്കുറിച്ച് ധാരാളം കാര്യം അറിയേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിൽ ഏറ്റവും നന്നായിട്ട് ദൈവത്തെ അറിയാൻ മോശ പറയുന്നത് ഞാൻ ഇനിയും നിന്നെ അറിയുമാറാകട്ടെ. പുതിയ നിയമത്തിൽ ഏറ്റവും നന്നായിട്ട് ഈ ദൈവത്തെ പറ്റി മനസ്സിലാക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള പൗലോസ് പറയുന്നത് ദാറ്റ് ഐ മേ നോ ഹിം എന്നാ, ഞാൻ ഇനിയും അവനെ അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തേക്കുള്ളതായ ഫുൾ റെവലേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നാം ഇനിയും അറിയേണ്ടതായ ധാരാളം കാര്യങ്ങളുണ്ട്. ആ സെൻസിൽ വെച്ച് നോക്കുമ്പോഴേ മാത്രമേ ഈ ട്രിനിറ്റേറിയൻ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാകൂ എന്നാണ് എൻ്റെ വിനയപൂർവ്വമുള്ളതായ ഇതിനുള്ള മറുപടി. പിന്നെ ഞാൻ ഒരു ദേർ ഈസ് ഓൺലി വൺ ഗോഡ് അത് ഞാനൊന്ന് പറയാം. ഇവിടെ തന്നെ ഹരിയാഭക്ത ബന്ധത്തെ പറ്റി ഉള്ള സദാസ്യം തന്നെ പറഞ്ഞു. ഓക്കെ, നാം എല്ലാവരും ശ്രീ അപ്പന് മകനായിരിക്കുന്നു, ഭാര്യയ്ക്ക് ഭർത്താവായിരിക്കുന്നു, മക്കൾക്ക് പിതാവായിരിക്കുന്നു, വേറൊരിടത്ത് എന്തുവാ മരുമകനായിരിക്കുന്നു അല്ലെങ്കിൽ മരുമകളായിരിക്കുന്നു, ഇങ്ങനെ ഓരോ നിലയിലായിരിക്കുന്നു. അവിടെല്ലാം നമ്മൾ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നതുപോലെ ശ്രീ വൺ ബീ ആൻഡ് ത്രീ പേഴ്സൺ ആൻഡ് ദ ഫങ്ഷൻ ക്വാളിറ്റി ഓൾ സംസ് ഡിഫറൻസ് സംസ് ദ സെയിം തിങ്. ഇവിടെ ഉദാഹരണത്തിന് ചില വാക്യങ്ങളെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ തന്നെ ദൈവം, അതെ പിതാവായ ദൈവം, യേശു ക്രിസ്തുവിനെ ദൈവം, പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് അഡ്രസ് ചെയ്തിരിക്കുന്നു. പിതാവായ ദൈവം സ്രഷ്ടാവാണെന്നും യേശു സ്രഷ്ടാവാണെന്നും പരിശുദ്ധാത്മാവ് സൃഷ്ടിയിലുണ്ടായിരുന്നെന്നും വേദപുസ്തകത്തിൽ എഴുതി. വാക്യങ്ങളെല്ലാം നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ യേശു പിതാവായ ദൈവം സർവജ്ഞാനിയാണ് എന്നും യേശുവിന്റെ സർവജ്ഞാനി ആ ഇത് ഓൾ നോയിങ് പവർ പരിശുദ്ധാത്മാവിൻ്റെതായിരിക്കുന്ന ഓൾ നോയിങ് പവർ ഇതെല്ലാം ഒരുപോലെ ഉപയോഗിച്ചിരിക്കുമ്പോൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഈ സഭാചരിത്രത്തിലെ ഓമോമുഫിയോ എന്ന് പറയുന്ന ആ പദം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരൊറ്റ ബീങ് മൂന്ന് പേഴ്സൺസായിട്ട് ഫങ്ഷണലായിട്ട് ക്വാളിറ്റി ആയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് വേണ്ടി അത് ചെയ്യേണ്ടിയിരിക്കുന്നു. തിയോളജി ഈസ് നോട്ട് ഫോർ ഗോഡ്, നമുക്ക് മനസ്സിലാകാനാ, ദൈവത്തിന് വേണ്ടിയല്ല. കാരണം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപമെടുത്തു. എന്തുകൊണ്ട്? എനിക്ക് മനസ്സിലാകണമെങ്കിൽ. കൊലോസ് ലേഖനത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഒന്നിന്റെ 15 എഴുതിയിരിക്കുന്നു, അവൻ അദൃശ്യനായി, ഹി ഈസ് ദ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒന്നാമത്തെയായി 20 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ഓംനിഷ്യന്റ് ഗോഡാണ്, ഓംനിപ്രസന്റ് ഗോഡാണ്, ക്രിയേറ്റർ ഗോഡാണ് എന്ന് പറഞ്ഞ് മേളിലിരുന്ന ഞാൻ എങ്ങനെയാ എന്റെ കാര്യം മനസ്സിലാകുന്നത്? അവൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നതുകൊണ്ടും മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരായാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവരായി ഫ്ലഷും ബ്ലഡും ഉള്ളവനായി തീർന്നത് കൊണ്ടാണ് എനിക്ക് യേശുവിന് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അംഗീകരിക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ആണെന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസികളുടെ ഇടയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ലാതെ യാതൊരു നന്മയ്ക്കും ഉണ്ടാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് എന്താ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് എന്നെ ഈ സത്യത്തിൽ വഴി നടത്തുക മാത്രമല്ല ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന ശക്തി നൽകുകയും എനിക്ക് വേണ്ട ആത്മാവുദാനം ഉച്ചരിച്ചു കൂടാത്ത ജനങ്ങളാൽ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാൻ വയ്യാത്ത, അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടുത്തെ ഒരു ഓഫീസിൽ ചെന്ന ഒരു എന്തുവാ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കാൻ അറിയാൻ വയ്യ, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവിടെ ഒരാൾ എന്നെ സഹായിക്കുന്നത് പോലെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിനും എൻ്റെ മുഴു എക്സിസ്റ്റൻസിനും പരിശുദ്ധാത്മാവായ ദൈവം എന്നെ സഹായിക്കുന്നു എന്ന സിമ്പിൾ സത്യം മാത്രം മതി ഈ ദൈവത്തിൻ്റെ ഈ മൂന്ന് പേഴ്സണാലിറ്റി ഇൻ വൺ ബി
in one day. Allade moonu devame illa. Pinne Hebrew Greek അതിന്റെ മറുപടി പെട്ടെന്ന് പറയാൻ ഒക്കത്തില്ല. അത് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ ഈ പറഞ്ഞതുപോലെ എലോഹീമും അതൊക്കെ എടുത്ത് നോക്കിയെങ്കിലും, കാരണം അങ്ങനെ കാര്യം അതിനകത്ത് എഴുതിയിട്ടില്ലായിരുന്നു. എലോഹീം എന്നുള്ള പദം പ്ലൂറലാണ് എന്നുള്ളത് ഇനി അത് സംശയമില്ല. പക്ഷേ ബാക്കി മിഥ്യാദൈവങ്ങളോട് ഒരിക്കലും അതിനെ കമ്പയർ ചെയ്ത് അത് ആ പ്രയോഗമുണ്ട് കാനനൈറ്റ് പ്രാന്തിയന്റെ ഹെഡായിട്ട് ഏൽ കാണാം എന്നുള്ളത് സത്യമാണെങ്കിലും എലീലി എന്നൊരു വാക്യമുണ്ട്. എലീലി എന്നൊരു പദം എന്ന് പറഞ്ഞിരുന്നാൽ ശൂന്യമായതെന്നർത്ഥം. അതിന്റെ അർത്ഥം ഒന്നുമല്ല എന്നതിന്റെ അർത്ഥം. ആ പദവും ഏൽ എന്ന റൂട്ടിൽ നിന്നാണ് വരുന്നത്. അതായത് ജാതികളുടെ മിഥ്യാമൂർത്തികൾ ശൂന്യമാണ്, നത്തിങ് എന്നാണ് വഴി നിമിതി കാണിക്കുന്നത്. എലോഹീം എന്ന് പറഞ്ഞാൽ സർവാധികാരിയായ ദൈവവും, എലീലീം എന്ന് പറഞ്ഞാൽ ചേരുമില്ലാത്തതെന്ന, അതിൻ്റെയും റൂട്ട് ഒന്നാണ്. അപ്പൊ ആ റൂട്ട് സ്റ്റഡി മുഴുവൻ നടത്താതെ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലാംഗ്വേജിന്റെ കളികൾ കൊണ്ട് മാത്രം അത് നടത്താനൊക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് യേശുവും അതുകൊണ്ട് ഈ ഓൺലി വൺ ഗോഡ് എന്നുള്ളത് സംബന്ധിച്ച് യാതൊരു സംശയവും അവശേഷിക്കുന്നില്ല. എന്നാൽ ആ ദൈവം ഏക സത്യദൈവമായിരിക്കുന്ന ദൈവം അവൻ ഉയരത്തിലായിരിക്കുന്നു. അതേസമയം ഈ ജഡത്തിലേക്ക് വന്നതുകൊണ്ട് അവൻ സാധാരണക്കാരനായി എന്നെ പോലെയായി തീർന്നു. മാത്രമല്ല വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്ന് നമ്മെ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മുഴുവൻ കാര്യം എനിക്കൊന്നും അറിയാൻ വയ്യ, ഇസ്ലാമിലും മറ്റുമൊക്കെ അള്ളാ ഈ സംവയർ ഐ ആം ഹിസ് ഗേം എന്നുള്ളത് പോലെയല്ല. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ ആ ബന്ധമാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ബിഗോട്ടഡ് എന്നുള്ള ചിന്തയല്ല. അതുപോലെ ഈ പറയുന്ന ട്രിനിറ്റേറിയൻസ് ആരും തന്നെ യേശു ക്രിസ്തുവിന് എവിടെയെങ്കിലും ഒരു പോയിന്റ് ഓഫ് ഒറിജിൻ ജസ്റ്റ് ലൈക്ക് അവർ മദർ ഡെലിവേർഡ് അസ് എന്ന് ആരും വിശ്വസിക്കേണ്ടതായി ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം അതല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് അങ്ങനെ വരേണ്ടി വന്നു എന്നുള്ള അവൻ ജടാവതാരം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു ബിഗോട്ട് വിജറ്റ് ചെയ്ത് ഒരു നോസ്റ്റിക് വാദം പോലെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളതായോ ഒന്നാം നൂറ്റാണ്ടിലെ ഏറിയലിസ്റ്റിക് ചിന്താഗതികളിലേക്ക് കൊണ്ടുപോയി സാധാരണ മനുഷ്യരെ കൺഫ്യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ എത്രയോ നല്ലതാണ് സിമ്പിളായിട്ട് അത് വിശ്വസിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായമുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ സമയം തീരുന്നു. ഞാൻ ഓക്കെ ഞാൻ അതുപോലെ പിന്നീട് ഒന്നും വന്നിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ളത് എന്തുവാ സർവസമ്പൂർണത പ്ലീറോമ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ പ്ലീറോമ ഓഫ് ഗോഡ് അവർ തിയോട്ടോക്കോസ് പ്രോട്ടോട്ടോക്കോസ് എന്നൊക്കെ പറയുന്ന വലിയ കൺസെപ്റ്റുകൾ എടുത്ത് ആണ് ആ ഭാഗം പറയുന്നത്. അവഞ്ഞില്ലല്ലോ. അതായത് ഈ പോളൈൻ ക്രിസ്റ്റോളജി കൊലോസിലേഖനത്തിനകത്ത് തന്നെ കൊലോസിലേഖനം എന്തിനെഴുതി, എന്തിനാണ് എഴുതിയത്? കൊലോഷ്യൻ ഹെറസി എന്ന് പറയുന്ന തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് എന്ന് പറഞ്ഞാൽ ഓറിയന്റൽ മിസ്റ്റിസിസം, ജൂവിഷ് ലീഗലിസം, പിന്നെ എന്തുവാ വേറെ ഒന്നുണ്ടായിരുന്നു, ഓറിയന്റൽ മിസ്റ്റിസിസം, ജൂവിഷ് മിസ്റ്റിസിസം, അതുപോലെ വേറെ ഒന്നുണ്ട്, അന്ന് കാലത്ത് ചേർന്ന വിവിധങ്ങളായ ഫിലോസഫികൾ നിമിത്തം യേശു ക്രിസ്തുവിനെ തരംതാഴ്ത്തി സംസാരിക്കുന്ന, അതുകൊണ്ടാണ് കൊലോസ്ലേഖനത്തിലെഴുതിയിരുന്ന തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ ആരും കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി, അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് പോൾ ഈസ് കൺഫ്രണ്ടിങ് എ പർട്ടിക്കുലർ ഹെറസി ഇൻ ദ ഹോൾ ചർച്ച് ഓഫ് കൊലോസെ എഗൈൻസ്റ്റ് ദി നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനല്ല, അവൻ അവൻ്റെല്ലോ സർവസമ്പൂർണതയും അവിടെ തന്നെ കർത്താവ് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഒന്നിന്റെ 15 എഴുതിയിട്ടുണ്ട്, അവൻ ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ് ആണ്. 1:20 എഴുതിയിട്ടുണ്ട്, ക്രൂശിൽ ചൊരിഞ്ഞ് അവൻ മനുഷ്യനായി തീർന്ന കാര്യം എഴുതിയിട്ടുണ്ട്, അവൻ ഉയരത്തിലേക്ക് പോയി 3:1 ആകയാൽ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ എന്ന് എഴുതിയിട്ടുള്ള ഭാഗമുണ്ട്. ഇതെല്ലാം ഉള്ളിടത്ത് തന്നെയാണ് ഈ സർവ്വസമ്പൂർണതയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മൊത്തം
സൊലൂഷൻ കോൺടെക്സ്റ്റ് മുഴുവൻ എത്തിയാൽ ഫിലോസഫിയോട് അന്ന് കാലത്തെ ഇതിനെ എതിരായ ഓറിയന്റൽ മിസ്റ്റിസിസത്തിനും ജൂവിഷ് ലീഗലിസത്തിനും പരിഖേദം ചെയ്യുന്നവരൊക്കെ മാത്രമേ എന്തുവാ തുടരുന്ന പിടിക്കരുതെന്നൊക്കെ എഴുതിയിരുന്ന ആ ഭാഗങ്ങൾ ഓരോ സ്ലൈഡ് മൊത്തം പഠിച്ചിട്ടില്ലേ മനസ്സിലാകത്തുള്ളൂ. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിക്കുക, താഴ്മയിലല്ല താഴ്മ ഭാവിക്കുന്നതിലും, ട്രാൻസ്ലേഷനിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, താഴ്മ ഭാവിക്കുന്നതിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിലേക്ക് പ്രവേശിച്ച് യേശുക്രിസ്തുവിനെ പറ്റി തോന്നുന്നത് പോലെ പറയുന്ന ആളുകളോടാണ് പൗലൂസ് പറയുന്നത്. അതല്ല അവനിലല്ലോ സർവസമ്പൂർണതയും ദേഹരൂപമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ കോണ്ടെക്സ്റ്റ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് കയറി അവിടുന്ന് ഇവിടുന്ന് അടർത്തിയെടുത്ത് വാക്യങ്ങൾ വെച്ച് ഫിറ്റ് ചെയ്ത് ഒരു ഉപദേശം സ്ഥാപിക്കുന്നതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ആ ശ്രമത്തെ ഞാൻ അംഗീകരിക്കുന്നെങ്കിലും പക്ഷേ ഇത് എന്നിട്ട് അവസാനം അദ്ദേഹം കൊണ്ടുവന്ന ആ ഡെഫിനിഷൻ ഇറ്റ് ഈസ് മച്ച് മോർ കൺഫ്യൂസിംഗ് ടു എനിബഡി, ഒരു സിമ്പിൾ ബിലീവറിന് പ്രത്യേകിച്ചും അത് വിശ്വാസ സമൂഹത്തിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടേ ഉണ്ടാക്കത്തുള്ളൂ. പൂർണ്ണമായി ആശയം അങ്ങോട്ട് മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി അതുപോലെ തെളിവായിട്ട് മനസ്സിലായില്ലെങ്കിലും എക്സിസ്റ്റിംഗ് കൺവെൻഷണൽ ഡോക്ട്രിൻ തന്നെയാണ് ഫിറ്റെന്ന് ഞാൻ സമർത്ഥിക്കുന്നു. തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ആദ്യത്തെ പോർഷൻ 4 മിനിറ്റ് എനിക്ക് തന്നിരിക്കുന്നത് ഡോക്ടർ ഇൻജസ്റ്റിസ് ആണ്. ഞാൻ അറ്റത്തി നോക്കി അപ്പായി ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് ആൻസർ ചെയ്തത്. യേശു ക്രിസ്തു എന്നും പിതാവ് രണ്ടായിട്ട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ പറയുന്ന കാര്യമാണ്, ഞാൻ അംഗീകരിക്കുന്നില്ല. ദൈവജനത്തിനകത്ത് യേശുവെന്നും പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാവെന്നും പറയുന്നത് ഇവയെല്ലാം ദൈവമാണെന്നും പറയുന്നത് അതിന് സമർത്ഥിക്കാനെടുത്ത തീരു തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആ തീരി പറയുന്നത് ക്വാളിറ്റി അല്ല ഐഡന്റിറ്റി, ക്വാളിറ്റി ആണ് ഐഡന്റിറ്റി അല്ല എന്ന് പറയുന്നത്. ക്വാളിറ്റി ആണെങ്കിൽ ഐഡന്റിറ്റി ആണെങ്കിലും ഈ പിതൃ പരിശുദ്ധാമാവാം ത്രിയേക ദൈവം നിങ്ങൾ വിളിക്കുന്ന ആ ദൈവത്തിന്റെ സകല ക്വാളിറ്റിയും, പുത്രന്റെ ക്വാളിറ്റി മാത്രമല്ല പിതാവിന്റെയും പരിശുദ്ധാമാവിന്റെയും പുത്രന്റെ സകല ക്വാളിറ്റിയും ദൈവമെന്നുള്ളതിന്റെ സകല ക്വാളിറ്റിയും ദേഹരൂപമായി വസിക്കുന്നതാണ് ഗ്രോസൻ എഴുതി പറയുന്നത്. അദ്ദേഹം തലമുറയുടെ രണ്ടാമത്തെ പോർഷൻ വ്യക്തമായിട്ട് വിട്ടു പറഞ്ഞു, പിതാവെന്ന ഹൈപ്പർസ്റ്റേഷ്യസ് ആണ് ക്യാരക്ടറായിട്ട് പുത്രനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിനെ പഠിപ്പിക്കുമ്പോൾ ചിന്തിച്ച് പഠിപ്പിക്കുന്നത് പുത്രൻ എന്ന ആളത്തോളം ഹൈപ്പർസ്റ്റേഷ്യസ് ആണ് പുത്രനായി ജഡമായിട്ട് വന്നെന്ന് പറയുന്നു. പക്ഷേ ഗ്രോസൻ കേട്ട ലേഖനത്തിൽ ഇന്നലും പറയുന്നത് ദൈവം എന്താണോ ആ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണ ദൈവമാണ് ദേഹരൂപത്തിൽ വന്നത്, അല്ല ആ ദൈവത്തിന്റെ ഒരു പഴുത്തം മാത്രമല്ല ദൈവം എന്നുള്ളത് അതിന്റെ സർവ്വസമ്പൂർണ്ണ ദൈവമാണ് വന്നെന്ന് പറയുന്നു. പിന്നെ വികോസൻ എന്നുള്ള പദം ദൈവവചനത്തിൽ യേശുവിനെ വികോസൻ എന്ന് പറയുന്നത് മോണോജീനസ് എന്നുള്ള പദമാണ്. ആ മോണോജീനസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ സർവ്വരൂപമായ പുത്രമാണ് അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ട്രിനിറ്റേറിയൻസ് ഡെഫിനിഷൻസ് കൊടുക്കുന്ന എന്നതെന്ത എന്നുള്ള പദമാണ്, എന്നതെന്ത എന്നുള്ള പദത്തിന്റെ അർത്ഥം ഒറിജിനലി ജനിപ്പിക്കുന്ന പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു എന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ പറഞ്ഞത് ഞാൻ പാസ്റ്ററുടെ സകല ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇവിടെ ഡിസ്കസ് ചെയ്യാത്തൊരു വിഷയം, ജനങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുവാണ്. അത് ഓപ്പണായിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഈ കൺഫ്യൂഷിംഗ് ആണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇത്തിരി കഷ്ടപ്പെട്ടാൽ പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം വിശ്വസിക്കണോ അതോ തെറ്റെന്ന് തെളിയിക്കപ്പെട്ടൊരു കാര്യം വിശ്വസിക്കുന്നോ, ഏതാണ് സത്യം? നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. ദൈവത്തിനെ പഠിക്കുന്ന ഇഷ്ടമില്ലാത്ത കാര്യമുള്ളവർക്ക് പഠിക്കണ്ട, പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാണ്ടോ എന്ന് സ്വർഗത്തിൽ അദ്ദേഹം പുരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് തെറ്റെന്നുള്ള തിയറി പഠിക്കുന്നതാണോ അതല്ലെങ്കിൽ ഇത്തിരി കഷ്ടപ്പെട്ടാലും ശരി പഠിക്കുന്നതാണോ ശരിയെന്ന് ഞാൻ ചോദിക്കുക. ഞാൻ വിക്കിപീഡിയയിൽ നിന്ന് ദൈവോചനത്തിന്റെ അർത്ഥങ്ങൾ എടുത്തിട്ടില്ല. ഇതെല്ലാം ഹിസ്റ്ററിയുടെ കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്, വിക്കിപീഡിയയിൽ നിന്ന് എടുത്തിരിക്കുന്നതല്ല. ദൈവോചനത്തിലെ വാക്കുകൾ വെച്ചിട്ടാണ്, സകല വാക്യങ്ങൾ ഒന്നൊഴിവാക്കിയല്ല, സകല വാക്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ദൈവോചനത്തെ വ്യാഖ്യാനിച്ചത്. അല്ലാതെ വിക്കിപീഡിയ അടിസ്ഥാനമാക്കിയോ ബിബ്ലിക്കൽ ഡിക്ഷണറികളെ അടിസ്ഥാനമാക്കിയോ അല്ല. ഡിക്ഷണറി എടുത്തിട്ടുണ്ടെങ്കിലും ദൈവോചനത്തിലെ വാക്യമാണ് ഞാൻ അടിസ്ഥാന പ്രമാണമായിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. അതുപോലെ തന്നെ പാസ്റ്റ് പറഞ്ഞു ദൈവം എന്നുള്ളത് ആകാശമാണ്. ദൈവോചനം വ്യക്തമായിട്ട് പറയുന്നു അവനിൽ അവന്റെ നിത്യശക്തി ദൈവത്വവും ദൈവത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു. ഓർമ്മക്കെതിരെ നന്നാക്കിയും
പറഞ്ഞിട്ടോ മറ്റു മുതൽ ദൈവത്തെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഓൾറെഡി വഴിവാരിക്കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള സമർപ്പണം ഉണ്ടെങ്കിൽ ഈ തെറ്റി ഇനിയും പഠിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളൊന്ന് ഞാൻ പറഞ്ഞു തരാം. ദൈവം എങ്ങനെയാണ്, ദൈവം ഒരു ദൈവം തന്നെ എങ്ങനെയാണ്, ഈ പുത്രൻ പിതാവ് വചനം ആത്മാവ് എന്നിങ്ങനെ ഒരേ ദൈവം തന്നെ വെളിപ്പെടുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് അത് യേശുക്രിസ്തു എന്ന് പറയുന്ന ജഡത്തിന്റെ അതിനെ അപമാനിക്കുന്ന രീതിയിൽ ജഡരൂപങ്ങളുടെ താഴ്ത്തി കെട്ടുന്നത് പലോത്തർക്ക് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, യേശു എന്നുള്ളത് പൂർണ്ണ ദൈവം ജഡരൂപമായി വന്നതിലേക്ക്, അത് യേശു എന്നുള്ളത് അതിനകത്തൊരു പൂർണ്ണതയല്ല, ഒരു പുത്രത്തെ മാത്രമാണ് ജഡരൂപമായി വന്നതെന്ന് പറയുന്നതാണോ താഴ്ത്തി കെട്ടത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദൈവ സ്വഭാവത്തിന്റെ സർവ്വസമ്പൂർണതയും ദൈവരൂപത്തിൽ വന്നതാണ്, പൂർണ്ണ ദൈവം തന്നെ ദൈവരൂപത്തിൽ വന്നതാണ് എന്നാണ് പറയുന്നത്. എന്റെ ഒരു ഡോക്ടറും വ്യക്തമായിട്ട് മാത്രമേ ഡെഫിനിഷൻ എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. അതുപോലെ ഞാൻ നിർത്തിയാണ്, ദൈവം എന്നും പറയുന്നത് എല്ലാത്തിന്റെ ഉപരിയായി നിൽക്കുന്ന സർവശക്തനും സർവവ്യാപിയുമായിട്ടുള്ള മനുഷ്യർക്കാർക്കും പെർസീവ് ചെയ്യാൻ തിരിച്ചറിയാൻ പറ്റാത്ത ജൈവ ദൈവം, അവൻ നിത്യമായിട്ട് ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുമ്പോൾ തന്നെ അവന്റെ സർവസമ്പൂർണ്ണതയെ ഒരു ദേഹരൂപത്തിൽ വരുന്നതാണ് നീ കാണുന്നത്. ഞാൻ യേശു എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ദൈവം പണ്ട് മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്, ഒരു പേരെടുത്തത് യേശുവായിട്ട് വന്നപ്പോഴാണ് മാത്രം. അവന്റെ സർവസമ്പൂർണ്ണതയും ഏക ദൈവത്തിന്റെ സർവസമ്പൂർണ്ണതയും ഒരു ദേഹം എന്നുള്ള രൂപത്തിൽ വന്നിരിക്കുന്നതാണ് യേശു, ഒരു ആത്മാവ് എന്നുള്ള രൂപത്തിൽ വന്നിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്, ഒരു ഊർജ്ജമാവ ശക്തി എന്നുള്ള രൂപത്തിൽ ദൈവശക്തി എന്നുള്ള രൂപത്തിൽ വന്നിരിക്കുന്നതാണ് വചനം. ഇവിടെ ഏകദൈവം എന്നുള്ള കോൺസെപ്റ്റ് അതിശക്തമാവിന് തെളിയിക്കപ്പെടുമ്പോൾ തന്നെ ഈ എല്ലാ കാര്യങ്ങളും ദൈവികത വ്യക്തമായിട്ട് തെളിയിക്കപ്പെടുന്നു. ഇത് എടുക്കാത്ത ഒരു വിഷയം അനുഭവം ചോദിച്ചുകൊണ്ട് പറയുക, അത് ഞാൻ വ്യക്തമായിട്ട് ഇന്ന് നിങ്ങൾ അവസരം തന്നാൽ പറയുന്നതായിരിക്കും. ടൈം വെച്ച ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആൻസർ ബൈ ആൻസർ, അതാണ് വേഗമായിട്ട് പറയുന്നതല്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല, ആത്മാവിനെ മൂന്നായിട്ട് ഞാൻ പറഞ്ഞു മറുപടി പറഞ്ഞിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ ബൈബിളിൽ ബൈബിളിൽ ജനിപ്പിച്ചിരിക്കുന്നു എന്ന പോലെ അദ്ദേഹം പറയുന്ന രീതിയിൽ പുത്രത്തെ ഒരു ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ജനനം മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹീബ്രു 5:6 നീ എന്റെ പുത്രൻ ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ആ വാക്കിനെ ഒരു വീക്ഷണം മാത്രം എടുക്കുന്നു. പ്രവൃത്തിയുടെ പുസ്തകം ജനിപ്പിച്ചിരിക്കുന്നു എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രവൃത്തിയുടെ പുസ്തകം 13:30-37 മുതൽ ദൈവം പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. നീ എന്റെ പുത്രൻ, ശ്രദ്ധിച്ചു കേട്ടോ, ഉയർത്തിച്ച ഭാഗത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്, യേശുവിനെ ഉയർത്തിച്ച ഭാഗത്ത് നിന്നുകൊണ്ട് നീ എന്റെ പുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്ന് 27 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, 2 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. ഇനി ദ്രവത്വത്തിലേക്ക് തിരികാതെ വണ്ണം അവനെ മരിച്ചവരും എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ ദാവീദിന്റെ സ്ഥിരമായിട്ടുള്ള കൃപകൾ ഞാൻ നിങ്ങൾ നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. 3 വാക്യങ്ങൾ എടുത്തുകൊണ്ട് ജനിപ്പിച്ചു എന്ന ആശയമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മകനെ ജനിപ്പിച്ചു എന്ന ആശയത്തിലല്ല, ഉയർപ്പിച്ചിരിക്കുന്നു എന്ന ആശയത്തിലാണ്. ബൈബിൾ ജനിപ്പിച്ചിരിക്കുന്നു പറയുന്നത് വെറും ജനനത്തെ മാത്രമല്ല, പല വിഷയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം തെറ്റിപ്പോയിരിക്കുന്നു. അദ്ദേഹം അതിന്റെ ഡോക്യുമെന്റിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡോക്യുമെന്റ് ഞാൻ എടുക്കുന്നില്ല. എനിവേ അദ്ദേഹം അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വീണ്ടും ആ പകരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഈ ജനിപ്പിച്ചിരിക്കുന്ന ആശയം അദ്ദേഹം പറയും 100% തെറ്റാണ്. ദൈവമായ കർത്താവ് നിങ്ങൾ അജാഗ്രമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗമായിട്ട് ആൻസർ പറഞ്ഞതെന്ന് വേഗമായിട്ട് തിരിഞ്ഞതും ഞാനേ ഇപ്പം ഒന്നും ചെയ്യാനൊക്കത്തില്ല. എല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞാൽ എനിക്കിതുകൂടെ ഒന്ന് പറയണം. അപ്പോൾ ചില പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മലമണ്ടയ്ക്ക്, അതായത് ഒലിവ് മലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ മേലോട്ട് പോകാതിരുന്ന സമയത്ത് ശിഷ്യന്മാരുടെ ഡൗട്ടിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ചൊല്ലി ഭാരപ്പെടണ്ട, നിങ്ങളെ ഏൽപ്പിച്ച കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് മേലോട്ട് പോയത്. അല്ലാതെ ശിഷ്യന്മാർ 3.5 പഠിപ്പിച്ച ശിഷ്യന്മാർ രാജ്യം യഥാസ്ഥാനത്താക്കി തരുന്ന കാര്യം ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞത് നിങ്ങൾ അതിനെ ചൊല്ലി ചെയ്യേണ്ടതല്ല, പിതാവ് തന്നെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി എല്ലാം കൊടുത്തിരിക്കുന്നതല്ല. സദാർത്ഥം വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെയാവട്ടെ, എനിക്കത് വിശ്വാസത്തിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ പോക്കറ്റിലായിത്തീരും. അങ്ങനെയല്ല, അതി മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളത് ആകയാൽ നമുക്കത് അങ്ങനെ ചെയ്യാനുള്ളത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇപ്പൊ തീർത്തേക്ക. അതായത് ഇന്നത്തെ റിപ്പബ്ലിക് ഓഫ് ടർക്കിയില് ഇപ്പൊ അതിന്റെ തലസ്ഥാനം ഇസ്താംബുൾ, നേരത്തെ അത് കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ ഇത് മുസ്ലിം ഇസ്ലാം ഇൻവേഷൻ വന്നത് നിമിത്തമാണ് അത് ഇസ്താംബുൾ ആയി തീർന്നത്. അവിടെ ഒരു വലിയ പള്ളി ഉണ്ടായിരുന്നു, സെന്റ് സോഫിയ പള്ളി എന്ന് പറയുന്നത്.
ആ പള്ളിയെ അവിടെ ഒരു അന്ത്യോക്യ ഒക്കെ അവിടെ അടുത്താണ് നോക്കണം. ക്രിസ്തീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആ നാട്ടിൽ ഇസ്ലാം ഇംഗ്രേഷൻ ഉണ്ടായ സമയത്ത് ഈ സെന്റ് സോഫിയ പള്ളിക്കകത്തിരുന്ന് ബിഷപ്പുമാരും വലിയ ആളുകളും ഒക്കെ എന്തോ ചെയ്യുമായിരുന്നറിയാമോ? അവർ വലിയ ദൈവശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. അവർ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാ? കന്നിമംഗ്യാമിന്റെ കണ്ണുകളുടെ നിറം എന്തുമായിരുന്നു, ഒരു സൂചിയെ എത്ര പിശാചിൽ നിൽക്കും, അതുപോലെ ഹോളി ഓയിലിനകത്ത് അനോയിന്റിങ്ങും ഇതിനകത്ത് ഈച്ച വീണാൽ അത് വിശുദ്ധമാകുമോ, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ഈ ഇസ്ലാം ഇൻവേഷൻ അവിടെ ഉണ്ടായി. ഇന്ന് ആ ടർക്കി എന്ന് പറയുന്ന ദേശം ഇസ്ലാമിന് അധീനമായതും ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ഈസ്റ്റാംബുളായി തീർന്നതും. നിങ്ങളെ ഞാൻ എല്ലാ വിനയത്തോടും എല്ലാ ഹ്യൂമിലിറ്റിയോടും ഞാൻ പറയട്ടെ, ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണം സിസ്റ്റർ, ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളിട്ട് തട്ടി സാധാരണക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനില്ല. ദൈവം പറഞ്ഞതുപോലെ ദൈവം നിങ്ങളെ ഇവിടെ ആക്കിയതെങ്കിൽ നിങ്ങൾ നിർമ്മലമായ സുവിശേഷം പറഞ്ഞ് നാലുപേരൂടെ യേശുക്രിസ്തുവിന്റെ സാധാരണക്കാരായ ഞാനും ഒരു പാസ്റ്ററായിട്ട് കുറെ കാലം ഇരുന്നിട്ടുണ്ട്. ഞാൻ പാസ്റ്റർ തന്നെയാണ്, 31 വർഷമായിട്ട് ഞാനും പഠിപ്പിച്ചു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിർമ്മലമായ സുവിശേഷം പറഞ്ഞ് ഒരാളിനെ യേശുക്രിസ്തുവിനെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ആ നിർമ്മലമായ സുവിശേഷം 10 പേരോട് പഠിച്ച് പറയാനും കൂടിയാണ് ദൈവം നിങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നതെന്ന് ഞാൻ ഇപ്പൊ ഈ വന്നേക്ക് നാളെ എന്ന് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ സെക്യൂരിറ്റി ഓഫ് സാൽവേഷനും പെർസീവറൻസ് ഓഫ് സെയിൻസും അല്ലാതെ ഹൈപ്പർ ലിബറലിസവും മെറ്റ ഒക്കെ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ ദയവായിട്ട് നിർമ്മലമായ സുവിശേഷം ഈ രാജ്യത്തിന് അറിയിച്ച് അനേകരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബിബ്ലിക്കൽ സ്കോളർഷിപ്പിനെ ഞാൻ അംഗീകരിക്കുന്നു. അതുള്ളത് കൊണ്ടാണ് ഞാൻ ബൈബിൾ ടീച്ചർ ആയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെന്തക്കോസ്റ്റ് ബൈബിൾ സ്കൂളിലെ ആദ്യത്തെ ബൈബിൾ സ്കൂളിലെ അധ്യാപകൻ തന്നെയാണ്. പക്ഷേ അതെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നു, ഇതല്ല നമ്മുടെ പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ ഡീപ്പറായിട്ട് പഠിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്ത് ഏതെങ്കിലും ഇത് ആർക്കും തെളിയിക്കാനൊക്കത്തില്ല. സദാശിവൻ എന്നല്ല, ധർമ്മൻ എന്നല്ല, ആർക്കും അത്യന്തികമായി തെളിയിക്കാനൊക്കാത്ത ഇത്തരം കാര്യങ്ങൾ ദൈവത്തിന് വിട്ടിട്ട് നിർമ്മലമായ സുവിശേഷം എത്രയും പറയാൻ കഴിയുമോ അത് പറഞ്ഞ് 10 പേരുടെ ദൈവകൃപയിൽ വന്ന് അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ വന്നത് നിങ്ങളുടെ ലക്ഷ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവമായ കർത്താവിന് സ്തോത്രം. സ്വാലം ബ്രദർ നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിയും. സ്വാലം ബ്രദർ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് അവിടെ ഒരു വേറെ പ്രതിനിധിയെ കണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ദൈവനാമത്തിൽ കൂടി കർത്താവ് ബ്രദർ ചെയ്തല്ലോ. നമ്മുടെ പഠനം, നമ്മുടെ അറിവ്, ഇതെല്ലാത്തിന്റെ അൾട്ടിമേറ്റ് എയിം നമ്മളത് നിത്യതയ്ക്കെല്ലാം ചെയ്തു പോകണം. ദൈവത്തെ കുറിച്ച് പഠിക്കാൻ നമ്മളെ ശരിക്കുന്നുണ്ട്. അത്